ഇതിങ്ങനെ നാൾക്ക് നാൾ ഇങ്ങനെ ശക്തമായി തന്നെ മുന്നേറുന്നത് കാണുമ്പോ ആ വെള്ളം അങ്ങനെ പറയാ, തൽക്കാലം മൂത്തൂബി വൈലിക്കും. അർത്ഥം പേരോടിനറിയാലോ, ഞാൻ പറയിടില്ല കേട്ടോ. അപ്പോ തുടരട്ടെ, എന്നിട്ട് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, എന്താ പറഞ്ഞത്, എന്താ ഇപ്പൊ ഇവിടെ പറഞ്ഞത്, എന്താ മദീനത്ത് പോയി പ്രസംഗിക്കാൻ ധൈര്യമുണ്ടോ, പറയട്ടെ. പേരോട് ശരിക്ക് എഴുതി വെച്ചോ, എഴുതി വെച്ചോ പേരോടെ, ഞാൻ പറഞ്ഞ അതേ വാചകം ഇവിടെ ഞാൻ പ്രസംഗിച്ചപ്പോൾ നിങ്ങൾ ക്ലിപ്പിൽ കേൾപ്പിച്ച അതേ വാചകം ഞാൻ മദീനയിൽ പോയി സംസാരിക്കാൻ തയ്യാറാണ്. നിങ്ങളുടെ വെല്ലുവിളി സ്വീകരിച്ചിരിക്കുന്നു, മദീനയിൽ പോയി സംസാരിക്കാൻ തയ്യാറാണ്. അവിടെയും ഇവിടെയും ഇരുന്ന് നിങ്ങളെപ്പോലെ സ്വകാര്യ റൂമെന്നല്ല, അവിടെ പോയിട്ട് മദീനയിലെ അവിടുത്തെ ഔദ്യോഗികമായ ഭരണകൂടത്തിന്റെ സമ്മത പത്രത്തോടെ പ്രസംഗിക്കാൻ തയ്യാറാണ്. മദീനയിൽ അത് കേൾക്കാൻ വരാൻ പേരോട് തയ്യാറുണ്ടോ, വെല്ലുവിളിക്കുന്നു, വരണം. എന്നാ വരുന്നത്, ഡേറ്റ് അറിയിക്കണം. മദീനത്തുനിന്ന് പ്രസംഗിക്കോ, എവിടുന്നും പ്രസംഗിക്കും, മദീനയിൽ നിന്ന് പ്രസംഗിക്കും, ഔദ്യോഗികമായി തന്നെ പ്രസംഗിക്കും, പ്രസംഗിച്ചിട്ടുമുണ്ട്. അനിസ്ലാമികമാണ്, കൃത്യമായവരും. ഞാൻ എന്താ ഇവിടെ പറഞ്ഞത്, ഞാൻ മദീനത്തെ ജാറത്തിലേക്ക് നിങ്ങളിങ്ങനെ ക്ലിപ്പിലിട്ട് കാണിച്ച മാതിരി മദീനത്തെ പള്ളി ഇങ്ങനെ കാണിക്ക, മദീനത്തെ പള്ളി ഇങ്ങനെ കാണിക്ക, എന്നിട്ട് ആ ചൂറൻ ആ ജാറും ജൂതന്റെതാണ് എന്ന് ഞാൻ പറഞ്ഞോ? നിങ്ങൾ എന്റെ പേരിൽ പച്ചക്കള്ളം പറഞ്ഞതാണ്, ഞാൻ അങ്ങനെ പ്രസംഗിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞ വാചകം എന്താ, നിങ്ങൾ എന്നെ കേൾപ്പിച്ചല്ലോ, ജൂതക്രിസ്തീയ നടപടിയാണ് ജാറമുണ്ടാക്കലും കെട്ടിപ്പടുക്കലും എന്ന് നിങ്ങളവിടെ മുറിച്ചുകൊണ്ട് പറഞ്ഞു. അതേ വാചകം ഞാൻ മദീനത്തിനൊന്ന് പ്രസംഗിക്കാം ഇൻഷാ അല്ലാ. തിരിച്ചൊന്ന് ചോദിക്കട്ടെ, തിരിച്ചൊന്ന് ചോദിക്കട്ടെ. ഇങ്ങനെ ജാറം കെട്ടിപ്പടുക്കലും കുമ്മായമിടലും അതിന്മേലിങ്ങനെ പൂമൂടലും വിളക്ക് കൊളുത്തലും അവിടെ തവാഫ് ചെയ്യലും അതുമായി നിങ്ങൾ എന്തൊക്കെ ചെയ്യാറുണ്ടോ, ആ കാര്യങ്ങളൊക്കെ ഇസ്ലാമികമാണെന്ന് മദീനയിൽ വെച്ച് പ്രസംഗിക്കാൻ പേരോടിനെ വെല്ലുവിളിക്കുന്നു, ധൈര്യമുണ്ടോ? അതല്ലേ കേൾക്കേണ്ടത്, അതല്ലേ കാണേണ്ടത്, അതല്ലേ കാണേണ്ടത്. നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളത് മനസ്സിലാക്കണം. മദീനയിൽ ഇവിടെ ആ ജാറം, മദീനയിൽ ജാറുണ്ടോ? നിങ്ങൾ കാണിക്കുന്നു ഒരു കുബ്ബ, ഞാൻ പറഞ്ഞില്ലേ അത് ആരുണ്ടാക്കിയതാണ്, അഷ്റഫുൽ ഖൽഖു സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നു ഞങ്ങളുടെ നേതാവ് ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞങ്ങളുടെ കരളിന്റെ കഷ്ണം, ഞങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന, ജീവനേക്കാൾ സ്നേഹിക്കുന്ന ഞങ്ങളുടെ പുന്നാര നേതാവ് അവിടെയാണ് ഖബറുള്ളത്. അവിടെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെയും ഖബറുണ്ട്, ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെയും ഖബറുണ്ട്. അതെന്തേ പൊതു മഖ്ബറയിലാവാതെ ആ വീട്ടിന്റെ അകത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി കിടന്ന ആയിഷ റളിയല്ലാഹു തആലാ അൻഹയുടെ അതേ റൂമിൽ തന്നെ ആ ഖബർ എങ്ങനെ വന്നോ എന്ന് തെളിവിന്റെ വെളിച്ചത്തിൽ ഇവിടെ വെച്ച് പലവരും പറഞ്ഞതാണല്ലോ. പിന്നെ അന്ന് കാലത്താണ് അത് പുറത്തുനിന്ന് പള്ളിക്കകത്തേക്ക് മാറ്റിയതെന്നും അതുപോലെ തന്നെ അവിടെ കുബ്ബയെന്നുണ്ടാക്കിയെന്നും ഒക്കെ പറഞ്ഞതാണ്. അപ്പൊ നിങ്ങൾ പറയും പോലെയുള്ള ഒരു ജാറം മദീനയിലില്ല കേട്ടോ. ആ മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഖബർ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കുറെ ആ നിലക്കുള്ള ജാറങ്ങൾ കാണിച്ചിരുന്നില്ലേ, വെബ്സൈറ്റിൽ നിങ്ങൾ ചില ജാറങ്ങൾ കാണിച്ചിരുന്നില്ലേ? എവിടെ പോയി അത്? വെബ്സൈറ്റിൽ നിന്നും നിങ്ങളും പിൻവലിച്ചോ? പലരും പിൻവലിച്ചില്ലേ? എത്രയെത്ര ജാറങ്ങളാണ് നിങ്ങൾ ഈ സമുദായത്തിൽ ഉണ്ടാക്കി കൊടുത്തത്? ഞങ്ങളുടെ നേതാവിന്റെ ഖബർ എങ്ങനെയായിരുന്നു, അതെത്ര ഉയരമായിരുന്നു? എത്ര ഉയരമാണ് ഉണ്ടായിരുന്നതെന്ന് അക്കാലത്തത് കണ്ട മഹാന്മാർ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് കണ്ടവരെന്ന് പറഞ്ഞിട്ടുണ്ട്, ഭൂമിയിൽ നിന്നും ഒരു ചാൺ ഉയരത്തിലാണ് ഞങ്ങൾ അതിനെ കണ്ടത് എന്ന് കൃത്യമായി ആ തെളിവും കഴിഞ്ഞ പ്രസംഗങ്ങളിലൊക്കെ ഞാൻ ഇവിടെ ഉദ്ധരിച്ചതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഒറിജിനൽ ഖബർ അവിടെ നിങ്ങൾ പറയുന്ന ഈ ജാറൊന്നും അവിടെ ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായിട്ട് അവിടുത്തെ മറമാടപ്പെട്ടിട്ടുള്ള ശറഫാക്കപ്പെട്ട ആ ഖബർ അതെങ്ങനെയാണ് ഞങ്ങൾക്കറിയാം. നിങ്ങൾ കണ്ടുകണോ, നിങ്ങൾ കണ്ടുവണോ? മൗലവി ചോദിക്കണ്ട, കണ്ടവര് പറയുന്നത് പറഞ്ഞിട്ട് അത് കേട്ടവര് എഴുതി വെച്ചത് ഞങ്ങൾ കേട്ടിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്. ആരാ പറഞ്ഞത്, ആരാത് കണ്ടവര്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് ദീന് പഠിച്ച സഹാബിമാര്,
ആ സഹാബിമാരില്ലെന്ന് ദീന് പഠിച്ച താബിഈങ്ങൾ റളിയല്ലാഹു അൻഹും ആ മഹത്തുക്കളാ ഞങ്ങളോട് പറഞ്ഞത്. എന്താ അവര് പറഞ്ഞതെന്നോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഖബറിന്റെ ഒറിജിനൽ രൂപം കേട്ടോളൂ. അബൂദാവൂദ് അവിടുത്തെ സഹീഹില്ലതാ സഹീഹായ പരമ്പരയോടുകൂടി ഉദ്ധരിക്കുകയാണ്. ഖാസിം ബിൻ മുഹമ്മദ് ബിൻ അബീബക്കർ എന്ന് പറയുന്ന മഹാൻ അദ്ദേഹം പറയുകയാണ്, ആയിഷ റളിയല്ലാഹു തആല അൻഹാ ജീവിച്ചിരിക്കുന്ന കാലത്താണ് നബി തങ്ങളുടെ ഭാര്യ നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ഉമ്മ ആയിഷത്ത് റളിയല്ലാഹു അൻഹാ, അവര് മരിച്ചിട്ടില്ല, അവര് ജീവിച്ചിരിക്കുന്ന കാലത്തതാ ഖാസിം റളിയല്ലാഹു അൻഹു കയറി ചെന്നുകൊണ്ട് ചോദിക്കുന്നു, യാ ഉമ്മ, ഓ ഉമ്മ, ഇക്ഷിഫീലിയൻ ഖബറി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ സാഹിബൈ റളിയല്ലാഹു അൻഹുമാ. ഇതിനേക്കാൾ ആധികാരികമായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഖബറിന്റെ ആദ്യകാല രൂപം പറയാൻ ആർക്കാ കഴിയുക? മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പ്രിയപ്പെട്ട പത്നി നമ്മുടെ ഉമ്മ ആയിഷത്ത് റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഴിഞ്ഞുകൊണ്ടിരുന്ന ദിവസത്തിലല്ലേ വഫാത്ത് നടന്നത്. അതുകൊണ്ടല്ലേ അവിടുത്തെ ഖബറ് ആയിഷ ഉമ്മ വീഴു ബീവിയുടെ വീട്ടിൻ്റെ അകത്ത് റൂമിലാകാനും കാരണം അതല്ലേ? അങ്ങനെ അവിടെയാണ് ഖബറുള്ളത് എന്നതുകൊണ്ട് ഒരാൾക്ക് ഖബറിങ്കലേക്കാണ് കയറണമെങ്കിൽ ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ വീടാണ്, റൂമാണ്, പെർമിഷൻ കിട്ടണ്ടേ? ഉമ്മയുടെ പെർമിഷൻ വേണ്ടേ? അതുകൊണ്ടതാ ഖാസിം റളിയല്ലാഹു അൻഹു അങ്ങോട്ട് കയറി ചെന്നിട്ട്, ഉമ്മാ, എനിക്ക് നബി തങ്ങളുടെ ഖബറൊന്ന് കാണിച്ചു തരൂ. അബൂബക്കർ സിദ്ദീഖിന്റെയും ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുമാ അവരുടെയും അബൂബക്കറിന്റെയും ഉമറിന്റെയും റളിയല്ലാഹു അൻഹുമാ അവരുടെ രണ്ടാളുടെയും ഖബറും ഒന്ന് കാണിച്ചു തരൂ. ഫകശഫത് ലീ അൻ സലാസതി ഖുബൂർ ലാ മുശരിഫത്തിൻ വലാ ലാത്യത്തിൻ മബ്തൂഹത്തിൻ ബിബത്ഹൽ അർസത്തിൽ ഹംറാ ഐ. അതായത് വിശദീകരണം വഴിയേ വരുന്നുണ്ട്, എനിക്ക് ഉമ്മ മൂന്ന് ഖബറുകളും അങ്ങ് കാണിച്ചു തന്നു. കണ്ട ഈ വ്യക്തി പറയുന്നത് എന്താണ്? അതങ്ങ് ഉയർത്തപ്പെട്ടിട്ടില്ല, എന്നാൽ ഭൂമിയോടിങ്ങനെ സമതിരപ്പിരുമാക്കിയിട്ടില്ല. അതായത് ലാ മുർത്തഫിയത്തൻ കസീറ, വളരെ ഉയർന്ന നിലക്കല്ല, ഭൂമിയിൽ അങ്ങനെ പറ്റിക്കിടക്കുന്ന നിലക്കുമല്ല, അങ്ങനെ ഉയർന്ന നിലക്കല്ല എന്ന് പറയുമ്പോ എത്ര ഉയരമുണ്ട്, എത്രയായിരിക്കും ഉയരം എന്ന് തെറ്റിദ്ധരിക്കണ്ട. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, മറ്റു റിപ്പോർട്ടുകളിലും അതുപോലെ തന്നെ ഈ ഹദീസുകളെ പറ്റി തന്നെ മഹാന്മാരായ പണ്ഡിതന്മാർ പഠിച്ചറിഞ്ഞുകൊണ്ടവർ എഴുതിയെടുത്തുമൊക്കെ അവർ പറയുന്നുണ്ട്. അത് ഞങ്ങൾ കണ്ട നേരത്ത് ഖദ്ര ശിബിരിൻ ഭൂമിയില്ലെന്ന് ഒരു ചാണ് ഉയരമാ ഞങ്ങൾ കണ്ടത്, ഒരു ചാണ് ഉയരമാ ഞങ്ങൾ കണ്ടത്. മുത്ത് മുസ്തഫയുടെ ഖബറിനെ, സിദ്ദീഖുൽ അക്ബർ തങ്ങളെ ഖബറിനെ, ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഖബറിനെ കണ്ട ഖാസിം റളിയല്ലാഹു തആല അൻഹു പറയാണ്, ചിന്തിച്ചു നോക്കൂ, ഇതിനേക്കാൾ ഒരു ആധികാരികമായ രേഖ ഖബർ കണ്ട മഹാന്മാര് പറഞ്ഞു തരുമ്പോ നിങ്ങൾ എന്തെങ്കിലും ഒരു കോലമുണ്ടാക്കിയിട്ട് അതിന്മേലിങ്ങനെ പുതപ്പും പുതപ്പിച്ചിട്ട് വലിയ വിളക്കും കത്തിച്ചിട്ട് നെറ്റിലൂടെയും പത്രങ്ങളിലൂടെയും ഒക്കെ പരസ്യം കൊടുത്താൽ അത് ഒറിജിനൽ ഖബറാകുമോ മുസ്ലിമേ? അത് ഒറിജിനൽ ഞങ്ങളുടെ നേതാവിന്റെ അന്ത്യവിശ്രമ കേന്ദ്രമാകുമോ? ഇല്ല കേട്ടോ, അത് സമ്മതിക്കാൻ ഞങ്ങളെ കിട്ടില്ല. അവിടുത്തെ ഖബർ കണ്ട ആ കാലത്തെ ആളുകൾ ഉമ്മ തന്നെ കാണിച്ചു കൊടുത്തപ്പോ സഹാബിമാരില്ലെന്ന് ദീന് പഠിച്ച താബിഈങ്ങൾ അവരത് കണ്ടത് രേഖപ്പെടുത്തി പോയി. മാത്രമല്ല, നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ഇമാം നവവി തന്നെ എന്താ പറഞ്ഞത്? ഇന്ന സുന്നത്ത അന്നൽ ഖബറ ലാ യുർഫഉ അലൽ അർദി റഫ്അൻ കസീറാ വലാ യുസന്നമു ബൽ യുർഫഉ നഹ്വ ശിബിരിൻ വയസത്തഹു വഹദാ മദ്ഹബു ശാഫിഈ വമൻ വാഫഖഹു. സുന്നത്ത് എന്താണ്? ഖബറിന്റെ എന്താ സുന്നത്ത്? ഭൂമിയിൽ നിന്ന് അത് വല്ലാതെ ഉയർത്താൻ പാടില്ല, മുകൾ ഭാഗം ഇങ്ങനെ കൂർപ്പിച്ച് നിർത്താനും പാടില്ല,
മറിച്ച് അങ്ങനെ ഉയർത്തപ്പെടണം. എത്രയാണ് ഉയർത്തപ്പെടേണ്ടത്? നഹ്വ ശിബിരിൻ ഒരു ചാണാണ് ഉയർത്തപ്പെടേണ്ടത്. എന്നിട്ട് മുകൾ ഭാഗം കൂർപ്പിച്ച് നിർത്താതെ ഒന്ന് കൈക്കോട്ട് കൊണ്ടോ മറ്റോ ഒന്നിങ്ങനെ ഒന്ന് പരത്തി ഒന്ന് ഇങ്ങോട്ട് വടിച്ച് നിർത്തുന്ന നിലക്ക് അങ്ങനെ മുസത്തഹായി നിർത്തുന്നതാണ്, അതാണ് വേണ്ടത്. വഹദാ മദ്ഹബു ശാഫിഈ, ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ മദ്ഹബ് ഇതാണ് കൂട്ടരേ. വമൻ വാഫഖഹു, അദ്ദേഹത്തോട് യോജിച്ചവരുടെയും അഭിപ്രായം ഇതാണ് കേട്ടോ. ഇതിനവ ഇമാം അവിടുത്തെ ശറഹ് മുസ്ലിമിൽ എഴുതുന്നില്ലേ? ഷാഫി ഇമാം തന്നെയും പറയുന്നത് എന്താണ്? മക്കയിലെ ഭരണാധികാരികളെ ഞാൻ കണ്ടു, യഅ്മുറു ബിഹദ്മിമായുബ്ന, കെട്ടിടങ്ങളെ, ഖബറിന്റെ മീതെയുള്ള കെട്ടിടങ്ങളെ പൊളിച്ചു നീക്കാൻ കൽപ്പിക്കുന്നതായി ഞാൻ കാണുകയുണ്ടായി. അത് ശരിയാണെന്ന് തോന്നാൻ കാരണമെന്താ? ഹദീസിൽ തന്നെയില്ലേ, വലാ ഖബറൻ മുശ്രിഫൻ ഇല്ലാ സവൈതഹു, ഒരു പൊങ്ങി നിൽക്കുന്ന ഖബറുകളെയും നിങ്ങൾ തിരപ്പാക്കാതെ വിടരുത്. പക്ഷേ നിങ്ങളിന്റെ പ്രസംഗം കേൾക്കൂല്ലോ, നിങ്ങൾ കേൾക്കുമോ? ആയി എന്തായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ ഇവിടെ വന്ന് ഇറങ്ങുമ്പോഴേക്കാണ് സലഫിക്ക് മറുപടി, എന്താപ്പോ ഈ ഉഷാറ് പോയോ? ഇപ്പൊ എന്താ ബാനറൊന്നും ഇല്ലാത്ത? പെട്ടെന്നല്ല മറുപടി, നിങ്ങൾ ഉടനോട് പറയലല്ലേ, നിങ്ങൾക്ക് കേസറ്റൊന്നും കേൾക്കേണ്ട, നിങ്ങൾക്ക് എല്ലാം കൃത്യമായിട്ട് അങ്ങോട്ട് നേരത്തെ വിവരം നേരത്തെ അങ്ങോട്ട് തയ്യാറാക്കി വെക്കുക. അപ്പോ നിങ്ങൾ ഈ കാര്യങ്ങളൊന്നും നിങ്ങൾ കേൾക്കുന്നില്ലല്ലോ, നിങ്ങളത് മനസ്സിലാക്കുന്നില്ലല്ലോ. ഈ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഓരോ കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോ നമ്മൾ മനസ്സിലാക്കുക, മദീനയിൽ ചൂണ്ടിയിട്ട് നിങ്ങൾ വികാരം ഇളക്കിയിടക്കാൻ നോക്കേണ്ടതില്ല. അതിന്റെ ചരിത്രങ്ങൾ ഞാൻ ഇവിടെ പറഞ്ഞിട്ടില്ലേ, നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയോ സഹാബത്താണ് അത് ഉണ്ടാക്കിയതെന്ന്? അല്ലെങ്കിൽ താബിഈങ്ങളാണ് ഉണ്ടാക്കിയത്, താബിഈങ്ങളാണ് ഉണ്ടാക്കിയത്, ഇമാമിങ്ങളാണ് ഉണ്ടാക്കിയത്, നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയോ ഏത് നൂറ്റാണ്ടിൽ ആരുണ്ടാക്കി ആ കുബ്ബ എന്ന്? കൃത്യമായി ഇവിടെ വെച്ച് തന്നെ തെളിയിക്കപ്പെട്ട് കഴിഞ്ഞതാണ്. നിങ്ങൾ ചിലയിടത്തൊക്കെ നിങ്ങളുടെ ചില ആളുകൾ കമ്പനി എഴുതിയിട്ടുണ്ട് അത് സ്വഹാബത്തിന്റെ കാലത്ത് തന്നെ ഉണ്ട് എന്ന്. ശുദ്ധ കളവാണത്, തെളിയിക്കാൻ നിങ്ങളെ കൊണ്ട് സാധ്യമല്ല. അത് എന്നുണ്ടായി എന്ന കൊല്ലം വർഷമൊക്കെ ഇവിടെ പ്രസംഗിച്ചിട്ടുണ്ട്. നിങ്ങളത് കേട്ടിട്ട് അതിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് എന്താണ് മറുപടി പറയാനുള്ളതെങ്കിൽ നിങ്ങൾ മറുപടി പറയണം. അപ്പോ മദീനത്ത് പോയിട്ട് പ്രസംഗിക്കാൻ പറ്റുമോ? മൗലൈമാര് ചേച്ചട്ടി എന്ന് പറഞ്ഞാൽ പോരാ, സർവ്വസ്ഥലത്തുനിന്നും പ്രസംഗിക്ക മൗലൈമാരെ എന്ന് പറഞ്ഞിട്ട് മൗലൈമാരുടെ പേരിൽ പച്ചക്കള്ളം പറഞ്ഞത് കൊണ്ടായില്ല, ഉള്ളത് പറഞ്ഞാൽ മതി. നിങ്ങളോട് വളരെ ഗൗരവത്തോടുകൂടെ അന്നും ചോദിച്ചില്ലേ, ഈ മക്ബറകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾ ഒരുപാട് തോന്നിവാസങ്ങൾ ചെയ്യുന്നുണ്ട്. നിങ്ങൾ മക്ബറയുടെ സിയാറത്ത് എന്ന പേരിൽ നിങ്ങൾ അവിടെ ഉറൂസ് കഴിക്കുന്നുണ്ട്, നിങ്ങൾ മുട്ടും വിളി നടത്തുന്നുണ്ട്, ചെണ്ട മുട്ടുന്നുണ്ട്, കുഴൽ വിളിക്കുന്നുണ്ട്, നിങ്ങൾ അവിടെ പല രൂപത്തിലുള്ള പ്രവർത്തനങ്ങളും ചെയ്യുന്നുണ്ട്, ജാറം മൂടുന്നുണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞു ആണ്ട് നേർച്ചയുടെ സീനുകൾ പോലും നമ്മളിവിടെ കാണിച്ചു. എത്ര തവണ കാണിച്ചു? ഉമ്മൂപ്പര് പറഞ്ഞു എന്താണ് ആണ്ട് നേർച്ച എന്ന് പറഞ്ഞ പൈൻ എന്താണ്? ഹജ്ജ് എന്നവരെ അന്താരാഷ്ട്ര ആണ്ട് നേർച്ചയല്ലേ, ഹജ്ജ് എന്ന ആണ്ട് നേർച്ച, ഹജ്ജ് എന്നവരാണ്ട് നേർച്ച. അപ്പൊ മദീനത്തും മക്കത്തുനിന്നൊക്കെ മൂപ്പരെ കണ്ട അപ്പൊ ആൾക്കാർക്ക് ചോദിക്ക, ഉസ്താദ് ആണ്ട് നേർച്ചക്ക് വന്നതാവുമല്ലേ, ചോറൊക്കെ കൊണ്ടോവല്ലേ, ആണ്ട് നേർച്ചക്ക് വന്നതാവുമല്ലേ, മിനായിൽ കണ്ടാ ചോദിക്ക, കൊടികുത്തിന് വന്നതാവുമല്ലേ. കാരണം എന്താ? കൊടികുത്ത് നേർച്ചക്ക് എന്താ ആ മിനായിൽ ഏത് രാഷ്ട്രത്തിന്റെ കൊടിയാ കുത്താത്തത് എന്ന ഏറ്റവും വലിയ യുക്തിഭദ്രമായ വലിയ ഇൽമുള്ള പ്രിൻസിപ്പാളുടെ ചോദ്യം ലോകം കേട്ട് ഞെട്ടിത്തെറിച്ചതാണ്. ഞാൻ മൂപ്പരോടൊരിക്കൽ ചോദിച്ചിരുന്നു, കൊടികുത്ത് നേർച്ചയുണ്ടോ മക്കയിലും മദീനയിലും ഒക്കെ കൊടികുത്ത് നേർച്ചയുണ്ടോ എന്ന് ചോദിച്ചപ്പോ എന്താണ് ഈ പേരോട് കൊടുത്ത മറുപടി എന്ന് നിങ്ങൾ ഒന്നുകൂടി കേട്ടോളൂ. കൊടികുത്തനുണ്ടോ എന്ന്? എല്ലാ രാഷ്ട്രത്തിന്റെയും കൊടി മിനായിലും അറഫയിലും കുത്തലില്ലേ? ഏത് രാഷ്ട്രത്തിന്റെ കൊടിയാ കുത്താത്തത്? എല്ലാ രാഷ്ട്രത്തിന്റെയും കൊടി കുത്താറില്ലേ? കേട്ടോ, എല്ലാ രാജ്യത്തിന്റെ കൊടിയും മിനായിൽ കുത്താറില്ലേ? കേട്ടോ, അപ്പൊ കൊല്ലത്തെ കൊടികുത്തിപ്പ കഴിഞ്ഞിട്ടേ ഉള്ളൂ. എടേ ഒക്കത്തെ, ഒരുപാട് ആൾക്കാർ ഇപ്പൊ ഇന്ത്യയിൽ നിന്ന് ആയിരക്കണക്കിന് ജനങ്ങൾ മഹത്തായ വർഷം തോറും നടത്തി വരാറുള്ള മിനായിലെയും അറഫാത്തിലെയും മക്കയിലെയും ഒക്കെ കൊടികുത്ത് നേർച്ച കഴിഞ്ഞ് ചീരണിക്കൊട്ടയിട്ട് ഇറങ്ങിപ്പ നാട്ടിൽ, ഇയാളുടെ ഭാഷയിൽ എന്തും പറയാനുള്ള ഒരു തൊലിക്കെട്ടി. എന്താണ് ഈ കോലത്തിൽ മറുപടി പറയുന്നത്? ഇനി സുഹൃത്തുക്കളെ അത് മാത്രമാണോ പറഞ്ഞത്? ഞാൻ ചോദിച്ചില്ലേ ആണ്ടു നേർച്ചയുണ്ടോ മക്കത്ത് എന്ന് ചോദിച്ചപ്പോ, മക്കയിൽ ആണ്ടു നേർച്ചയുണ്ടോ എന്ന് ചോദിച്ചപ്പോ മൂപ്പര് നൽകിയ മറുപടി എന്താന്ന് പറഞ്ഞത് കേട്ടോളൂ. മക്കയിൽ ആണ്ടുണ്ടോ? ഉണ്ട്, ഉണ്ട്. എന്താണ് ഈ ഹജ്ജ് എന്ന് പറഞ്ഞത്? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമും ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമും കൊല്ലത്തിലൊരു പ്രാവശ്യം അവരെ അനുസ്മരിച്ചുകൊണ്ട് അവിടെ പോയി സൽക്കർമ്മം നടത്താൻ വേണ്ടി ക്ഷണിച്ചിരിക്കുന്നു. അത് ആണ്ടിലൊരിക്കൽ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. ആണ്ട് തന്നെയല്ലേ അത്? അത് നേർച്ചയാക്കലുണ്ടോ?
ഹജ്ജ് നേർച്ചയാക്കലില്ലേ? കേട്ടോ, ആണ്ട് തന്നെയല്ലേ അത്, പിന്നെ നേർച്ച ഹജ്ജ് നേർച്ചയാക്കലില്ലേ? അപ്പൊ ആണ്ട് പ്ലസ് നേർച്ച, ആണ്ട് നേർച്ച. എന്താ തഫ്സീർ? നല്ല ബുദ്ധിയ, നെയ്യിലൊള്ളിക്കണ്ട മണ്ട. ഇപ്പൊ ആൾക്കാരെ ആണ്ട് നേർച്ചക്ക് പോയി വന്നിരിക്കുകയാണ്. എന്താ സുഹൃത്തുക്കളെ, ഇതൊന്നും ഒരിക്കലും വിശദീകരിക്കേണ്ടതില്ല. എല്ലാവർക്കും മനസ്സിലാകണ പൊട്ടത്തരങ്ങളായി പറയണമൊക്കെ. എല്ലാവരുടെ മനസ്സിലും അതുണ്ടല്ലോ, അതൊക്കെ ആളുകൾക്ക് മനസ്സിലുണ്ട്. മാത്രല്ല, അന്ന് നമ്മൾ പറഞ്ഞു, നിങ്ങൾ ഈ മുട്ടും വിളി നടത്തുന്നു, ചെണ്ട, ഉഴൽവിളി, കരിമരുന്ന്, ഇതൊക്കെ ധാരാളമായി ഇവിടെയുള്ള ഈ പ്രത്യേകമായ നിങ്ങളുടെ ഈ ആചാരങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ എല്ലാ തെളിവുകളും നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു. പേരോട് ഒഴിഞ്ഞു മാറാൻ നോക്കുന്നുണ്ട്. പേരോട് എന്താ പറയുന്നറിയോ? ഏയ്, ഞങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യേ, ഞങ്ങൾ വലിയ നല്ലവരായ ആളുകളല്ലേ. ഞങ്ങൾ എന്ന് പറഞ്ഞാൽ സമസ്ത അതൊക്കെ പണ്ടേ എതിർത്തതാണ്. നേർച്ചയിൽ അനാചാരങ്ങൾക്ക് ഞങ്ങൾ എതിരാണ്. ഞങ്ങളുടെ മഹാന്മാരതൊക്കെ എതിർത്തതാണ്. ചെണ്ടമുട്ടിന് ഞങ്ങൾ എതിരാണ്, കുഴൽവിളിക്കെതിരാണ് എന്ന നിലക്കൊക്കെ ഇവിടെ പ്രസംഗിച്ചു എന്നിട്ട് പറഞ്ഞു. എപ്പോഴും പറയും, ഈ പാവപ്പെട്ടവൻ കൊണ്ടോട്ടി പോയിട്ട് പ്രസംഗിച്ചിട്ടുണ്ട്, കൊണ്ടോട്ടി നേർച്ചക്കെതിരെ. ഈ പാവപ്പെട്ടവൻ പുതിയങ്ങാടിയിൽ പോയി എവിടത്തതിനെതിരെ പ്രസംഗിച്ചിട്ടുണ്ട്. പാവപ്പെട്ട മൂപ്പരിക്ക് എന്റെ ഈ പാവപ്പെട്ട ചോദ്യത്തിന് ഉത്തരം പറയാൻ മാത്രം നേരല്ല. ആലോചിച്ചു നോക്ക്, ഇപ്പാവപ്പെട്ടവൻ ചില ചോദ്യം ചോദിച്ചില്ലേ? എവിടെ പോയി നിങ്ങളുടെ ശൗര്യം കാണട്ടെ, കാണട്ടെ, കാണട്ടെ. എന്താ നിങ്ങളോട് പറഞ്ഞത്? നിങ്ങൾ പറഞ്ഞില്ലേ ഞങ്ങൾ ആരും എതിർത്തില്ല? ആരോ എന്തോ എഴുതിയിട്ടുണ്ട്, ഞങ്ങളെ ഉത്തരവാദിയല്ല. ആരോ എന്തോ അല്ല, ഉത്തരവാദിത്ത ബോധത്തോടെ ആ പറയുന്നത്. ശാലിയാത്തിയെ കേട്ടിട്ടുണ്ടോ? പേരോട് കേട്ടിട്ടുണ്ടോ? പേരോടെ, ശാലിയാത്തി എന്ന് പറയുന്ന നിങ്ങളുടെ പ്രഗത്ഭ നേതാവിനെ കേട്ടിട്ടുണ്ടോ? ആ നേതാവാ പറഞ്ഞത്. കുറിച്ചു വെച്ചോ, ഇനി കേസറ്റോ കേൾക്കൂല. ആരെങ്കിലും വിട്ടിട്ടുണ്ടാവൂല. നോട്ടെങ്കിലും എഴുതിയെടുക്ക്, നോട്ടെങ്കിലും എഴുതിയെടുക്ക്. എന്ത്? ശാലിയാത്തിയുടെ ഫത്വ. എന്താ ശാലിയാത്തിയുടെ ഫത്വയിലുള്ളത്? കേൾപ്പിക്കാം. ചെണ്ടമുട്ട്, കൂപത്ത്, ബ്രാക്കറ്റിൽ തുടി ഒഴികെയുള്ള എല്ലാ ചെണ്ടമുട്ടുകളും ഹലാലാണെന്നതിൽ റാഫിഴി ഇമാമും നവവി ഇമാമും ഒത്തിരിക്കുന്നു എന്ന് മിൻഹാജിലും അതിൻ്റെ ശർഹായ തുഹ്ഫ നിഹായ മുഗ്നി സിറാജുൽ വഹാജ് മുതലായവകളിലും പറഞ്ഞിരിക്കുന്നു. അപ്പൊ ഞാനിതിൽ ഉള്ളതുപോലെയാണ് വായിക്കുകയാണെങ്കിൽ, ഞാൻ മുമ്പൊരിക്കൽ അങ്ങനെ ചെയ്തിരുന്നു, ഉള്ളതുപോലെ ഒരു പുസ്തകത്തിന് ഞാനാണ് വായിച്ചു, ആകെ തെറ്റായി എഴുതിയിട്ടുള്ളത്. ഞാനൊരു രസത്തിനാ ഉള്ളതുപോലെ വായിച്ചു. ആ ഉള്ളതുപോലെ ഇവിടെ വായിക്കുകയാണെങ്കിൽ പെടം തള്ളി എന്നറിയോ? ഇമാം നവമീന്ന്, നവമിയായി അങ്ങനെ ഉണ്ടോ? അപ്പൊ അതുപോലെ വായിച്ച അങ്ങനെ ഉണ്ടാവും. ഞാൻ അന്ന് ഇവരുടെ ഈ കാര്യങ്ങൾ വിശദീകരിച്ചു കൊണ്ടിരിക്കുമ്പോൾ വേറൊരു പുസ്തകം വായിച്ചപ്പോ ഇബ്ന് ദഖീഖുൽ ഈദ് എന്നൊരു ഇവരെ എഴുതി വടക്കാക്കിയത് അതേ രൂപത്തിലാണ് വായിച്ചു. ഇപ്പൊ അതാ ക്ലിപ്പ്, ഇപ്പൊ അതാണ് ക്ലിപ്പ്. എന്താ പറയുന്നത്? ഈ മൗലവി എന്തൊരു വിവരം കെട്ട മൗലവിയാണെന്നും പറഞ്ഞിട്ട് കേൾപ്പിക്കുന്നത് എന്താ? കണ്ടോ, ഈ ഇബ്നു ദഖീഖുൽ ഈദ് എന്ന് വരെ വായിക്കാൻ അറിയാത്ത ജാഹിലാണ്. ജഹാലത്ത് ഇങ്ങക്ക് എഴുതി വിടല്ലേ, ജഹാലത്ത് എഴുതി വിടാം. നമ്മൾ എന്നിട്ട് അതേപോലെയാണ് വായിച്ചാലോ? കാരണം ഞങ്ങൾ അങ്ങനെ എഴുതിയിട്ടില്ലാന്നാവും, അല്ലെങ്കിൽ പിന്നെ പറയാം. അപ്പൊ അത് അതേപോലെയാണ് വായിച്ചതാ. അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ എന്ത് പറയുന്നത്? നവമി എന്ന് നവമി എന്ന് വായിക്കുന്നില്ല, നവവി. മനസ്സിലായില്ലേ? അപ്പോ അതൊന്നുമല്ല വിഷയം. ഓരോന്ന് മൂപ്പരിങ്ങനെ വിഷയത്തിൽ നിന്ന് അങ്ങനെ തെന്നി മാറാൻ വേണ്ടിയിട്ട് ഇടക്ക് ഓരോന്ന് വേറെ റൂട്ടാണ് തിരിക്കും, ഇന്നലെ പറഞ്ഞതുപോലെ. അപ്പോ ശരിക്ക് പഠിച്ചു വെച്ചോ, ശാലിയാത്തി ആ ഫത്വ കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് തള്ളാൻ ധൈര്യമുണ്ടോ? നിങ്ങൾ പറഞ്ഞല്ലോ ഞങ്ങൾ അതിനെതിരാണ്. നിങ്ങൾ നിങ്ങൾ പറഞ്ഞു സമസ്തയിലെ പല ആലിമീങ്ങളും ഇതിനെ എതിർത്തിട്ടുണ്ട്. എന്നാ നിങ്ങൾക്കറിയോ, എതിർത്തോരെ കുന്നിക്ക് പിടിച്ച് സമസ്തയിൽ നിന്ന് പുറത്ത് കിട്ടിട്ടുണ്ട്. ആ ആ, നിങ്ങൾ അറിഞ്ഞിട്ടില്ലേ? നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ലേ? അപ്പൊ ശാലിയാത്തിന്റെ ഫത്വ വായിച്ചിട്ട് ഞാൻ പറഞ്ഞുതരാ. ഇപ്പൊ ചെണ്ടമുട്ടിന്റെ കാര്യം പറഞ്ഞില്ലേ, തുടി അല്ലാത്ത എല്ലാ ചെണ്ടകളും ഹലാലാണെന്നാണ് നിയമം എന്നും പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തത് കേട്ടോ, കുഴൽവിളി. കുഴൽവിളിയിൽ ഉലമാക്കൾക്ക് അധികമായ അഭിപ്രായങ്ങളുണ്ട്. ഇമാം ഗസ്സാലിയെ തുടർന്ന് ഇമാം റാഫിഴി ബലപ്പെടുത്തിയതും ഇമാമുൽ ബുൽഖീനി തുടങ്ങിയവർ സമ്മതിച്ചതും സബാബത്ത് യറാ എന്നീ കുഴലുകൾ വിളി ഹറാമാക്കേണ്ടതിന് രേഖക്ക് മതിയായ യാതൊരു ലക്ഷ്യവും ഇല്ലാത്തത് കൊണ്ട് അത് ഹലാലാണെന്നാണ് ഇപ്രകാരം മുഖനിയിലും ശർഹ് മൻഹജിലും പറഞ്ഞിരിക്കുന്നു. എന്ന് നിങ്ങൾ കേട്ടോ, അതിൻ്റെ അടിയിൽ പിന്നെ പറയുന്നു,
അംബിയാ ഉലിയ എന്നീ മഹാന്മാരുടെ കബർ സിയാറത്തിന് കൊടികളോട് കൂടിയും ചെണ്ടകൾ മുട്ടിയും കുഴലുകൾ വിളിച്ചും പോകുന്നത് ഹറാമാണോ എന്ന് അല്ലാമ ഷെയ്ഖ് മുഹമ്മദുൽ ഖലീലി തങ്ങളോട് ചോദിച്ചതിന് ഇവകളിൽ ഒന്നും ശറയിൽ വിരോധിക്കപ്പെട്ടതല്ല എന്ന് മറുപടി പറഞ്ഞിരിക്കുന്നു. കരിമരുന്ന് പ്രയോഗം ഹറാമാണെന്ന വാദത്തെ ഗണ്ണിച്ചും ഹലാലാണെന്ന് സ്ഥാപിച്ചും കൊണ്ട് അഷെയ്ഖ് മുഹമ്മദ് മുഖ്താറുൽ ജാവി എന്ന മഹാന്റെ അസ്സവായിക്കുൽ മൊഹിരിക്ക് എന്ന ഗ്രന്ഥം പരിശോധിച്ചാൽ കാണാവുന്നതാണ്. ഇതൊക്കെ പറഞ്ഞിട്ട് പറയാണ് എന്ന് ആരെങ്കിലും എന്നല്ല, ആരാണ് ഈ ഫത്വ കൊടുത്തത്? ശരിക്ക് പഠിച്ചോ? കുറിച്ച് വെച്ച് മറുപടി ഉണ്ടെങ്കിൽ പറയണേ. ആരാ പറയുന്നത് എന്ന് ഷിഹാബുദ്ദീൻ അഹമ്മദ് കോയാ ശാലിയാത്തി, ഹിജ്റ 1371 ഷഅബാൻ 17. മേൽ ഫത്വയുടെ അറബിയിലുള്ള കോപ്പി മർഹൂം ശാലിയാത്തിയുടെ ദാറുൽ ഇഫ്താഉൽ അസ്ഹരിയ എന്ന കുത്തുബ്ഖാനയിൽ കാണാവുന്നതാണ്. നിങ്ങളൊന്ന് മറുപടി പറഞ്ഞ ധൈര്യം ഉണ്ടെങ്കിൽ പറയും, നിങ്ങള് പറയും. ശാലിയാത്തിയുടെ ഫത്വ നിങ്ങൾ തള്ളുമോ? സുന്നി വോയിസിൽ നിന്നാണ് ഞാൻ വായിച്ച് കേൾപ്പിച്ചിട്ടുള്ളത്, ആരെങ്കിലും എഴുതിയതല്ല. നിങ്ങൾക്ക് ഉത്തരവാദിത്തമുള്ളതാണ്, സുന്നി വോയിസിലാണ് പറഞ്ഞത്. എന്നിട്ട് ഇവിടെ വന്നിട്ട് ടിയാൻ പ്രസംഗിക്കുന്നോ ചെണ്ട പാടില്ലെന്ന് ഞങ്ങൾ പണ്ടേ പറഞ്ഞതാണ്, അതുപോലെ തന്നെ ആ നിലക്ക് കുഴൽ വിളി പാടില്ലെന്ന് ഞങ്ങളൊക്കെ എന്നോ പ്രസംഗിക്കുന്നതാണ്. അതുകൊണ്ട് ആരെങ്കിലും എന്തെങ്കിലും എഴുതിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്കത് ഉത്തരവാദിത്തമില്ല. ആരെങ്കിലുമാണോ? ആണെങ്കിൽ അത് പറയണം. അടുത്ത പ്രസംഗത്തിൽ നിങ്ങൾ പറഞ്ഞിട്ടല്ലാതെ നിങ്ങൾ ആ കാര്യത്തിൽ നിന്ന് ഒഴിവാകാൻ സമ്മതിക്കില്ല കേട്ടോ. ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുന്നു, ശാലിയാത്തിയുടെ ഈ ഫത്വയെ സംബന്ധിച്ച് എന്തു പറയാനുണ്ട്? ഒന്നുകിൽ നിങ്ങൾ പറയണം ശാലിയാത്തി അങ്ങനെ പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അത് നിങ്ങൾ മനസ്സിലാക്കും പോലെയല്ല അതിൻ്റെ ആശയമെന്ന് രണ്ടാലൊന്ന് പറയണേ. കേൾക്കാൻ വലിയ ആഗ്രഹം കൊണ്ടാണ് ചോദിക്കുന്നത്. നിങ്ങളത് തള്ളുമോ? തള്ളാൻ ധൈര്യമുണ്ടോ? ശാലിയാത്തിയാ പറയുന്നത്. ഞങ്ങളത് എടുത്ത് കാണിച്ചപ്പോ ഞങ്ങളെ പേരിൽ ഇട്ടു നിങ്ങൾ അല്ലേ ഞങ്ങളാ അതൊക്കെ ചെയ്യുന്നത്. എനിക്കേട്ടോ ശിഷ്യൻ പേരോട് കേട്ടോ ഉസ്താദിന്റെ മസല എന്താ? ഉസ്താദ് എന്താ പറഞ്ഞത്? ഉസ്താദ് പറയുന്നത് എന്താണ്? കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരി, മൂപ്പരിക്ക് ഈ വിഷയത്തിൽ എന്താണ് നയം കേട്ടോ? ഒരു പുസ്തകത്തിൽ അതാ ചെണ്ട കൊട്ട് എന്ന പേരിൽ തന്നെ ഒരു സബ് ടൈറ്റിൽ കാണാം. അതിൽ പറയുന്നു, നേർച്ചകളിൽ മാത്രമല്ല മറ്റു അവസരങ്ങളിലും ചില തരം ചെണ്ട കൊട്ട് അനുവദനീയമാണ്, സുന്നത്തില്ല. കണ്ടോ, നേർച്ചയിൽ മാത്രമല്ല, നേർച്ചയിൽ മാത്രം പോരാ, പല അവസരങ്ങളിലും ചില തരം ചെണ്ട കൊട്ട് അനുവദനീയമാണ് അല്ലേ. അപ്പൊ ചെണ്ട നിങ്ങൾക്ക് അനുവദനീയമാണല്ലേ. ഇനി അതാ വേറൊരാൾ വരുന്നു, മൂപ്പരും പറയുന്നു, ആ ചെണ്ട കുഴപ്പമില്ല, ചെണ്ട കുഴപ്പമില്ല. നിങ്ങൾ കേട്ടോ, പഴയ കാലത്ത് ദഫ്, ചെണ്ട തുടങ്ങിയ സംഗീതോപകരണങ്ങൾ ചന്ദനക്കുട ഉത്സവങ്ങളിൽ യഥേഷ്ടം ഉപയോഗിക്കപ്പെട്ടിരിക്കുന്നു. ഇത് മതദൃഷ്ട്യാ അംഗീകരിക്കപ്പെട്ടതാണെന്ന് നാം മനസ്സിലാക്കിയതുമാണല്ലോ. കണ്ടോ, ഇത് മതദൃഷ്ട്യാ അംഗീകരിക്കപ്പെട്ട പെട്ടതാണെന്ന് നാം മനസ്സിലാക്കിയതുമാണല്ലോ എന്ന് അതാ തനിമ പബ്ലിക്കേഷൻസ് പ്രസിദ്ധീകരിച്ച സിനിമ എന്നൊരു പുസ്തകമുണ്ട് അബൂബക്കർ ശർവാനിക്ക്, ആളവേരൊക്കെ പറഞ്ഞു തരാം. ആ പുസ്തകത്തിലും പറയുന്നു, എരി നിങ്ങൾക്ക് കാണണോ, അതാ മറ്റൊരു വ്യക്തി, നിങ്ങളുടെ കാര്യപ്പെട്ട നേതാവ് SYS സ്ഥാപക ജനറൽ സെക്രട്ടറിയാണ്, SYS സ്ഥാപക സെക്രട്ടറിയാണ്. ആ സെക്രട്ടറി എഴുതുന്നത് കേട്ടോ, നിങ്ങൾ ഇവിടെ പറഞ്ഞില്ലേ ഈ കാര്യത്തെയൊക്കെ ഞങ്ങൾ പണ്ടേ എതിർത്തതാണ്, എതിർത്തവരുടെ ഗതി എന്തായി? ശ്രദ്ധിച്ചു കേട്ടോ, നിങ്ങൾ മനസ്സിലാക്കിക്കോ. 1951 ഔലിയാക്കൾ, ശുഹദാക്കൾ, സാലിഹീങ്ങൾ തുടങ്ങിയവരുടെ മക്ബറകളിൽ നടത്തി വരാറുള്ള ആണ്ട് നേർച്ചയെ കുറിച്ച് വടകര വെച്ച് സമസ്ത മുഷാവറ ഒരു തീരുമാനമെടുത്തു. ശ്രദ്ധിച്ചു കേട്ടോളിൻ,
അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിലെ ഉലമായിന്റെ ദൃഷ്ടിയിൽ നിരോധിക്കപ്പെട്ട കാര്യങ്ങൾ അത്തരം നേർച്ചകളില്ലെന്ന് ഒഴിവാക്കണമെന്ന് ഉപദേശിക്കുന്ന ഒരു തീരുമാനമായിരുന്നു അത്. ഈ തീരുമാനത്തിന്റെ മറപിടിച്ചുകൊണ്ടുള്ള സമസ്തയുടെ മുഖപത്രമായിരുന്ന അൽബയാനിൽ അതിന്റെ മുഖ്യപത്രാധിപരായിരുന്ന കാടേരി മുഹമ്മദ് മുസ്ലിയാർ നേർച്ചകളിലെ ചെണ്ടകൊട്ട്, കുഴൽവിളി, കരിമരുന്ന് പ്രയോഗം തുടങ്ങിയവയെ ആക്ഷേപിച്ചുകൊണ്ടൊരു ലേഖനമെഴുതി. കാടേരി മുസ്ലിയാരി ഈ അനാചാരങ്ങളെ എതിർത്തുകൊണ്ടൊരു ലേഖനം എഴുതി. ലേഖനം എഴുതിയാൽ എന്താ വേണ്ടത്? അയാളതിന് പ്രോത്സാഹിപ്പിക്കല്ലേ വേണ്ടത്? എന്താ നിങ്ങൾ ചെയ്തത്? പ്രസ്തുത ലേഖനത്തെ എൻ അഹമ്മദ് ഹാജി എലത്തൂർ അദ്ദേഹത്തിന്റെ ഹിദായത്തിൽ മുഅ്മിനീൻ പത്രത്തിലൂടെ നിശിതമായി വിമർശിച്ചെഴുതി. ഈ സംഭവം സുന്നി പണ്ഡിതർക്കിടയിൽ വലിയൊരു കോളിളക്കം സൃഷ്ടിച്ചു. എന്തിനാ നിങ്ങൾ അനുകൂലിക്കുന്നുവെങ്കിൽ കോളിളക്കമുണ്ടാകുന്നത്? എന്തിനാ കോളിളക്കമുണ്ടായത്? അപ്പൊ അത് അംഗീകരിക്കാത്ത ഒരു പട നിങ്ങളുടെ ആ കമ്പനിയിൽ, ആ സമസ്ത കമ്പനിയിൽ ഉണ്ടായത് കൊണ്ടല്ലേ ഈ നിയമം എഴുതി വെച്ച കാടേരിക്കെതിരെ കോളിളക്കമുണ്ടായത്? പേരോട് മറുപടി പറയേണ്ടതാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ഈ സംഭവം സുന്നി പണ്ഡിതർക്കിടയിൽ വലിയൊരു കോളിളക്കം സൃഷ്ടിച്ചു. ഇതിനെ സംബന്ധിച്ച് ചർച്ച ചെയ്ത് തീരുമാനിക്കാൻ വാളക്കുളത്ത് വെച്ച് സമസ്തയുടെ ഒരു മുഷാവറ വിളിച്ചുകൂട്ടി. ബഹുമാനപ്പെട്ട പാനായിക്കുളം അബ്ദുറഹ്മാൻ മുസ്ലിയാരുടെ അധ്യക്ഷതയിൽ കൂടിയ ആ മുഷാവറയിൽ കാടേരിയുടെ ലേഖനത്തിലെ പ്രയോഗം ശരിക്ക് പഠിച്ചോ? ശരിക്ക് കേട്ടോ, കാടേരിയുടെ ലേഖനത്തിലെ പ്രയോഗം തനി വഹാബിസമാണ്, തനി വഹാബിസമാണെന്നും അതുകൊണ്ട് തന്നെ കാടേരിയെ പുറത്താക്കണമെന്നും ശക്തിയായി വാദിച്ചത് സദഖത്തുള്ള മുസ്ലിയാരായിരുന്നു. തന്മൂലം കാടേരി രാജിവെക്കുകയാണുണ്ടായത്. ആ യോഗത്തിൽ ഈ ലേഖകനും ഒരു ദൃക്സാക്ഷിയായിരുന്നു. അപ്പൊ സമസ്ത അംഗീകരിച്ചോ തള്ളിയോ? സമസ്ത തള്ളി. ആരുടെ ലേഖനം? ചെണ്ടക്കും കുഴൽ വിളിക്കും എതിരെ അവരുടെ കൂട്ടത്തിലെ ഒരു പണ്ഡിതൻ തന്നെ കുറച്ച് പർച്ചോനെ പേടിച്ച് എഴുതിയപ്പോ അയാളെ പിടിച്ച് കുന്നിക്ക് പിടിച്ച് പുറത്തേക്കെറിഞ്ഞു. അംഗീകരിച്ചതാണോ? ഇല്ല. എന്നിട്ടാ നിങ്ങൾ എതിർത്തു എന്ന് പറയുന്നത്? അതുകൊണ്ട് നിങ്ങളോട് ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുന്നു, നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഇവിടെ വന്നുകൊണ്ട് പറയണം എന്താണ് ഈ വിഷയത്തിന്റെ ദിജസ്ഥിതി എന്ന്. ഷാലിയാത്തിയുടെ ഫത്ത് ഓർമ്മപ്പെടുത്തുന്നു, മറക്കരുത്. സുന്നി വോയിസിൽ നിന്നാണ് വായിച്ചിട്ടുള്ളത്, മറന്നു പോകരുത്. മാത്രമല്ല മമ്പുറത്തെ കൊടിയെടുക്കുമ്പോ നമ്മളെന്ന് പറഞ്ഞിരുന്നു, മഴ പെയ്യാൻ മമ്പുറത്തെ കൊടി. ഇത് നമ്മളെന്ന് കാണിച്ചതാണ്. മഴ പെയ്യാൻ മമ്പുറത്തെ കൊടിയെടുക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു. ആ പതിവ് അന്നുമുണ്ട്. മുട്ടും വിളിയുമൊക്കെ നമ്മൾ വിശദീകരിച്ചതാണ്, ഞാനതിലേക്കൊന്നും ഇപ്പൊ പ്രവേശിക്കുന്നില്ല. മുട്ടും വിളിയൊക്കെ അന്നുണ്ടായിരുന്നു, നിങ്ങൾ മറുപടി പറഞ്ഞിട്ടില്ല. നിങ്ങൾ ഈ സിറാജിൽ വന്ന ഈ ലേഖനത്തെ കുറിച്ച് നിങ്ങൾക്ക് എന്തു പറയാനുണ്ട്? മമ്പുറം തങ്ങളുടെ കാലത്തും അങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പോ ഇയാൾ എവിടെയോ വെച്ച് കളിയാക്കി എന്ന് കേട്ടിട്ടുണ്ട്. ഇയാൾ പറയണേ, അതെങ്ങനെ മമ്പർത്ത തങ്ങളെ ജാറത്തുനിന്ന് കൊടി, മമ്പർത്ത തങ്ങൾ ജീവിച്ചിരിക്കുമ്പോ തന്നെ കൊടിയെടുക്കുക, അതെങ്ങനെ ശരിയാവുക? മൗലവി, ജീവിച്ചിരിക്കുന്ന ആളെങ്ങനെ പിന്നെ അയാളുടെ കബറും പുറത്ത് തന്നെ കൊടിയെടുക്കലേ? അത് നിങ്ങളെ സിറാജിനോട് ചോദിച്ചു നോക്ക്. സിറാജിൽ ഉണ്ട്, അതിന്റെ കഥയും പറയുന്നുണ്ട്. മമ്പർത്ത തങ്ങൾ ഏത് കബറെന്നാ എടുത്തത്? അതൊക്കെ വായിച്ചിട്ടിങ്ങട് വാ, എന്നിട്ട് മറുപടി ഒന്ന് പറഞ്ഞു കൊടുക്ക്. മമ്പർത്ത തങ്ങൾ മുട്ടും വിളിയെ അനുകൂലിച്ചിട്ടുണ്ടോ ഇല്ലേ എന്ന് നിങ്ങൾ ആ സിറാജ് വായിച്ചു കൊണ്ട് പറയണം. എന്താ ജനങ്ങൾക്കിടയിൽ വായിച്ചു കൊടുത്താൽ അതാണ് വളരെ കൃത്യമായ വിനയത്തോടുകൂടെ നിങ്ങളോട് ചോദിക്കുവാനുള്ളത്. അതുകൊണ്ട് ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുന്നു, മറന്നു പോകരുത്. ശാലിയാത്തിയുടെ ഫത്വ നിങ്ങളുടെ മുന്നിൽ, ഞങ്ങൾ നിങ്ങളതിനെ എതിർത്തിട്ടില്ല, അംഗീകരിച്ചിരിക്കുകയാണ് എന്ന് തെളിയിക്കാൻ തയ്യാറാണ്. മറിച്ച് ശാലിയാത്തി അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് തെളിയിക്കാൻ പേരോട് മുസ്ലിയാർ തയ്യാറുണ്ടോ? അതാണ് ഇവിടുത്തെ വിഷയം. ഇനി അടുത്ത വിഷയത്തിലേക്ക് പ്രവേശിക്കാം. അതെന്താ? സ്വലാത്തിന്റെ വിഷയമാണ്. സ്വലാത്ത് ചൊല്ലൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പേരിൽ സ്വലാത്ത് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വിശദമായി തന്നെ നമ്മൾ പറഞ്ഞതാണ്. അതാ പരിശുദ്ധ ഖുർആനിൽ തന്നെ കാണുന്നു, ഇന്ന അല്ലാഹു വമലായികതഹു യുസല്ലൂന അലന്നബി യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. ആ നിലക്ക് കൃത്യമായിട്ടതൊക്കെ വിശദീകരിച്ചതാണ്. അതൊക്കെ കേട്ടില്ലെന്ന് നടിച്ചുകൊണ്ട് ആളുകളെ പറ്റിക്കാൻ വേണ്ടി പേരോട് മുസ്ലിയാർ ഇവിടെ ചെയ്ത എൻ്റെ പേരിൽ നടത്തിയ ആരോപണങ്ങൾ കേട്ടോളൂ. അദ്ദേഹം പറയുന്നത് എന്താണ്? നമ്മൾ സ്വലാത്തിനെതിരാണ്, അങ്ങനെ നമ്മുടെ പേരിൽ പറയുന്ന ആരോപണങ്ങളുടെ ക്ലിപ്പുകൾ ഒന്ന് കേട്ടോളൂ. എന്തൊരു ഞാൻ വിശദീകരിച്ചു തരാം.
കണ്ടോ, സലാത്തിനെതിരെ നാദാപുരത്തുനിന്ന് വയലു പറയാണ്, നാദാപുരത്തുനിന്നേ സലാത്തിനെതിരെ വയലു പറയാണ് ഒരാരോപണം. അടുത്തത് കേൾപ്പിക്കൂ. ഞങ്ങൾക്കറിയാം ഞങ്ങളെ നേരാവിന്റെ സലാത്ത് നിങ്ങൾക്ക് പിടിക്കൂല, ഞങ്ങൾക്കറിയാം ഞങ്ങളെ നേരാവിന്റെ സലാത്ത് നിങ്ങൾക്ക് പിടിക്കൂല, ഞങ്ങൾക്കറിയാം ഞങ്ങളെ നേരാവിന്റെ സലാത്ത് നിങ്ങൾക്ക് പിടിക്കൂല. കണ്ടോ, ഞങ്ങളെ നേതാവിന്റെ സലാത്ത് നിങ്ങൾക്ക് പിടിക്കൂലാന്ന് ഞങ്ങൾക്കറിയാന്ന് കണ്ടോ നുണ പറയാണ്. നമ്മളെ എതിർത്തിട്ടുണ്ടോ? വരുന്നുണ്ട്. മൂന്നാമത്തെ ആരോപണം കേട്ടോളൂ. അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിലുള്ള സലാത്ത് മുഴുവനും മുടക്കാനായി അള്ളാഹുവിന്റെ റസൂലിന്റെ പേരിലുള്ള സ്വലാത്ത് മുഴുവനും മുടക്കാനാണ് ഇവർ നടക്കുന്നത്. ശുദ്ധ അസംബന്ധം. എന്താ പറയേണ്ടത്? നിങ്ങൾ പറയുന്ന ഭാഷയിൽ പാച്ചക്കള്ളം എന്നാ പറയാറ് അല്ലേ? പാച്ച എന്നാലോചിച്ച് നോക്കൂ നിങ്ങൾ. ഇവിടെ ഈ പ്രഭാഷണങ്ങളിൽ ഏത് പ്രഭാഷണം കഴിയുമ്പോഴും സഹോദരന്മാരെ നമ്മൾ വിശദീകരിക്കാറുണ്ട് സലാത്തിന്റെ മഹത്വങ്ങളും പുണ്യങ്ങളും ഒക്കെ. നിങ്ങൾ കേൾക്കണോ, ഈ നാദാപുരത്തെ പ്രഭാഷണം തുടങ്ങിയ ഒന്നാം പ്രഭാഷണം മുതൽ, ഒന്നാം പ്രഭാഷണം മുതൽ നിങ്ങളിവിടെ പ്രസംഗിക്കുന്നത് കേട്ടിട്ട് പിന്നെ ഗതിമുട്ടിയിട്ട് മധു പറഞ്ഞതൊന്നുമല്ല സലാത്തിന്. നിങ്ങളുടെ പ്രസംഗമൊക്കെ തുടങ്ങുന്നതിന്റെ മുമ്പ് ഒന്നാമത്തെ പ്രഭാഷണത്തിൽ തന്നെ നാദാപുരത്ത് വെച്ചിട്ട് സ്വലാത്തിന്റെ മധുഹുകൾ ഈ ഉള്ളവനെമ്പാടും പ്രസംഗിച്ചിട്ടുണ്ട്. മുഴുവൻ കേൾപ്പിക്കാൻ സമയമില്ല. കുറച്ചു ഭാഗം നിങ്ങൾ അതിൽ നിന്നൊന്ന് കേൾപ്പിക്കാം. കേട്ടോളൂ, ഒന്നാം പ്രഭാഷണത്തിൽ ഏതാണത് എന്ന് നിങ്ങൾ അറിയണം. എന്താ സുഹൃത്തുക്കളെ, സ്വലാത്ത് ചെല്ലലിന് ആർക്കെങ്കിലും എതിർപ്പുണ്ടോ? സ്വലാത്ത് ചെല്ലൽ വളരെ പുണ്യമുള്ള സംഗതി. അവര് പറയുന്നത് മൗലൈമാര് സ്വലാത്ത് ചെല്ലൂല, ഇവർക്ക് സലാത്തിനോട് അലർജിയാണ്, കാരണം റസൂലുള്ള ഇവർക്ക് ഏറ്റവും വെറുപ്പുള്ള ആളാണ്, അതുകൊണ്ട് റസൂലുള്ളയുടെ പേരിൽ സലാത്ത് ചൊല്ലൽ പാടില്ലെന്നാണ് ഇവർ പറയുന്നത്. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങളെ തെറ്റിദ്ധരിക്കരുത്. മുജാഹിദുകളാണ് ഇവിടെ സലാത്ത് ചൊല്ലാൻ പറയുന്നവര്. അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ടല്ലോ, ഇന്നല്ലാഹു വമലായികതഹു യുസല്ലൂന അലന്‍ നബിയ്, യാ അയ്യുഹല്ലദീന ആമനു സല്ലൂ അലൈഹി വസല്ലിമു തസ്ലീമാ. സ്വലാത്തിന്റെ പൊരിശ എന്താ? റസൂലുള്ള പറഞ്ഞില്ലേ, എന്റെ പേരിൽ ഒരാൾ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ അള്ളാഹു അവന് 10 ഗുണം പ്രതിഫലം നൽകുന്നതാണ്. അള്ളാഹുടെ പൊരുത്തം ഉദ്ദേശിച്ച് ആ സ്വലാത്ത് ചൊല്ലണ്ടത് അല്ലേ? അള്ളാഹുവിന്റെ പൊരുത്തം ഉദ്ദേശിച്ചുകൊണ്ടാണ് സ്വലാത്ത് ചൊല്ലേണ്ടത്. ഇനാർക്കും തർക്കല്ല. പക്ഷെ ഇവരുടെ സ്വലാത്തിനകരുള്ള സ്വലാത്ത് എന്തിനാ? ജനങ്ങളെ കാണിക്കാൻ വേണ്ടി സ്വലാത്ത് ചൊല്ലാന്നാണ് പറയുന്നത്. ജനങ്ങളെ കാണിക്കാൻ വേണ്ടി സ്വലാത്ത് ചൊല്ലാൻ കാന്തവർ അബൂബക്കർ മുസ്ലിയാർ എഴുതിയാണ്, സ്വലാത്ത് ചൊല്ലുന്നത് കൊണ്ട് ഭൗതിക നേട്ടം മാത്രം ഒരാൾ ഉദ്ദേശിച്ചു, അതല്ലെങ്കിൽ ലോകമാന്യത്തിന് വേണ്ടി ആളുകളുടെ ഇടയിൽ ഞാനൊരു സ്വലാത്തുകാരനാണെന്ന് കാണിക്കുവാൻ വേണ്ടി ഒരാൾ സ്വലാത്ത് ചൊല്ലി എന്നാലും അതിൻ്റെ പ്രതിഫലമുണ്ട്. ഭൗതികമായ പ്രതിഫലത്തിന് പുറമെ അർഹമായ പ്രതിഫലം ആഖിറത്തിലും നൽകും. നോക്കണം, നിങ്ങളിങ്ങനെ ഇസ്ലാമിലെ ഇബാദത്ത്. സുഹൃത്തുക്കളെ, ഒരാൾ കാണാൻ വേണ്ടി നിസ്കരിച്ചാൽ എന്താ ഇതിന്റെ വിധി? ഒരാൾ കാണാൻ വേണ്ടി നോമ്പ് നോറ്റാൽ എന്താ ഇതിന്റെ വിധി? അത് മഹാപാതകമല്ലേ, ഹറാമല്ലേ? എന്നിട്ട് ആ പ്രവർത്തനത്തെ ഇസ്ലാമികമായിട്ട് ഒരാൾ സലാത്ത് ചൊല്ലിയാൽ എന്തിന്? പേര് കിട്ടാൻ, കാശ് കിട്ടാനൊക്കെ വേണ്ടി സലാത്ത് ചൊല്ലിയാലും അതിന് കൂലിയുണ്ട് എന്ന് കാന്തവരെയ്ത്. അതാണ് പല സലാത്ത് നഗറുകളിലൊക്കെ നടക്കുന്നത്. സലാത്ത് നഗറുകളിലൊക്കെ നടക്കുന്നത് അതാണ്. സലാത്ത് നഗറെന്ന് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പേരിൽ സലാത്ത് അല്ല ചൊല്ലുന്നത്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമനെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാണ്. മുത്തുനബി റബ്ബിനോടല്ലാതെ ദുആ ചെയ്തിട്ടില്ല. സഹാബത്ത് റസൂലുള്ളാനെ വിളിച്ചുകൊണ്ട് ഇങ്ങനെ ദുആ ചെയ്തിട്ടില്ല. ഇതിനു വേണ്ടിയാണ് ഇവർ 27-ാം രാവിൽ പാടത്തേക്ക് ജനങ്ങളെ ഒരുമിച്ച് കൂട്ടിയിട്ട് പള്ളിയിൽ ഇത്തിക്കാഫിരിക്കേണ്ട നേരത്ത് മൈതാനത്ത് വന്നിട്ട് ഇവർ റസൂലുള്ളാനെ വിളിച്ചുകൊണ്ട് തേടുന്നു. ഇത് ഇസ്ലാമാണോ സുഹൃത്തുക്കളെ? ഇനി ഇവരുടെ ദിക്കറിന്റെ കോലെന്താ? ഇവര് നമ്മളെ പറഞ്ഞു കളിയാക്കാറുണ്ട്, മുജാഹിദിന് ദിക്കറില്ല, നമ്മൾക്കേ ദിക്കറുള്ളൂ. അല്ലാഹു പറഞ്ഞല്ലോ, യാ അയ്യുഹല്ലദീന ആമനു ദുക്കുറുല്ലാഹ ദിക്റൻ കസീറാ വസബ്ബിഹൂഹു ബുക്റതൻ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കാരാളമായി നിങ്ങൾ അല്ലാഹുവിനെ ഓർക്കണേ, പ്രഭാതത്തിലും പ്രദോഷത്തിലും നിങ്ങൾ തസ്ബീഹ് വർദ്ധിപ്പിക്കണേ എന്ന് പടച്ച തമ്പുരാൻ നമ്മളോട് പറഞ്ഞല്ലോ. ദിവസവും നമ്മൾ അല്ലാഹുവിനെ നേരം വെളുത്തി എഴുന്നേറ്റ് രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുന്നത് വരെ ജീവിതത്തിന്റെ ഒരുപാട് ഘട്ടങ്ങളിൽ നമുക്ക് ദിക്കറുകളുണ്ട്, ദുആകളുണ്ട്. ഈ ഉള്ളവന്റെ പരിധിയിൽ ഒതുങ്ങി നിന്നുകൊണ്ട് ഇസ്ലാമിൽ അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ച നിത്യജീവി
ജീവിതത്തിലെ പ്രാർത്ഥനകൾ പ്രകീർത്തനങ്ങൾ എന്ന ഒരു ഓഡിയോ കാസറ്റിന്റെ ശേഖരം, അതുപോലെ തന്നെ വീഡിയോ സി ഡിയുടെ പരമ്പര 20 CDs 20 ഓഡിയോ കാസറ്റുകളുമാക്കിയിട്ട് ഇപ്പോൾ രംഗത്തുണ്ട്. ഇൻഷാല്ലാ അതിന്റെ ബാക്കി ഭാഗങ്ങളും ഇനി ഇൻഷാല്ലാ ശാർദയിൽ പോയിട്ട് അവതരിപ്പിക്കാറുണ്ട്. അതൊക്കെ നിങ്ങൾ വിദേശത്തു നിന്നൊക്കെ വരുമ്പോൾ കൊണ്ടുവന്ന് കേൾപ്പിക്കണം, കേൾക്കണം. കാരണം മുജാഹിദിന് ദിക്കറില്ല എന്നാണ് പ്രചരണം, മുജാഹിദിന് ദുആയില്ലെന്നാണ് പ്രചരണം. എന്നാൽ മുസ്ലിമീങ്ങൾ ചൊല്ലുന്ന സലാത്ത് അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ച ഒരുപാട് സലാത്തുകളുണ്ട്. ആ കൂട്ടത്തിൽ ഏറ്റവും പൊരിശയുള്ള സലാത്താണ് സലാത്തുൽ ഇബ്രാഹിമിയ. അത് മുത്തുനബി ഞങ്ങളോട് പഠിപ്പിച്ച സലാത്താണ്. സഹാബത്ത് ചോദിച്ചല്ലോ, കൈഫ നുസല്ലി അലൈക യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ റസൂലേ എങ്ങനെയാണ് നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ സലാത്ത് ചൊല്ലേണ്ടത്? അതാ മുത്തുനബിയുടെ തിരുനാവിൽ നിന്നൊരു സലാത്ത് ഉതിർന്നു വീഴുന്നു. കൂലൂ, നിങ്ങൾ പറഞ്ഞോ, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ സല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദും മജീദ്. എന്റെ പ്രിയപ്പെട്ട ഇവിടെ കൂടിയ ശ്രോതാക്കളോട്, ഈ ശബ്ദം ശ്രവിക്കുന്ന എന്റെ മുഴുവൻ മുസ്ലിമീങ്ങളോടും എന്നോടെന്ന പോലെ ഒരു വസീയത്ത് പറയട്ടെ. നമ്മുടെ ഹബീബായ റസൂലുള്ളാഹിയുടെ പേര് കേൾക്കുമ്പോ നിങ്ങൾ സലാത്ത് ചൊല്ലിക്കോ. എവിടെയാണെങ്കിലും നിങ്ങളത് ചൊല്ലിക്കോ. ഏത് സ്ഥലത്ത് വെച്ചാണെങ്കിലും നിങ്ങൾ റസൂലുള്ളാഹിയുടെ പേരിൽ സലാത്ത് ചൊല്ലിക്കോ. 1 to 10 ഇബാദത്താണ് മൻ സല്ലാ അലയ്യ സലാത്തൻ. ആരെങ്കിലും എനിക്ക് വേണ്ടി ഒരു തവണ ഗുണത്തിന് വേണ്ടി ദുആ ചെയ്താൽ അല്ലാഹു അവന് 10 times നൽകുന്നതാണെന്ന് ആരംഭ റസൂൽ ഹബീബായ റസൂലുള്ളാഹി പറയുമ്പോ, സുഹൃത്തുക്കളെ, നമുക്ക് ഒഴിവ് കിട്ടുമ്പോഴൊക്കെ നമ്മൾ അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിൽ സലാത്ത് വർദ്ധിപ്പിക്കണം. അടുക്കളയിൽ പാചകം ചെയ്യുന്ന ഉമ്മമാരെ നിങ്ങൾ അതിനിടയിൽ സലാത്ത് ചൊല്ലിക്കോളൂ. തൊഴിൽശാലകളിൽ അതല്ലാത്ത നിലക്കുള്ള പണികളെടുക്കുന്ന തൊഴിലാളികളെ നിങ്ങൾ സലാത്ത് ചൊല്ലിക്കോളൂ. വാഹനങ്ങളിൽ കാറോടിച്ചു പോകുന്ന, ബസ്സിൽ യാത്ര ചെയ്യുന്ന യാത്രക്കാരെ നിങ്ങൾ സലാത്ത് ചൊല്ലിക്കോളൂ. ബസ് വെയിറ്റിംഗ് ഷെഡിൽ നിങ്ങൾ ബസ് കാത്തു നിൽക്കുന്ന നേരത്ത് സലാത്ത് വർദ്ധിപ്പിച്ചോളൂ. കിട്ടുന്ന അവസരങ്ങളിലൊക്കെ ചൊല്ലിക്കോ. നമ്മുടെ ഹബീബിന്റെ പേരിൽ സലാത്ത് ചൊല്ലിക്കോ. അതിലാർക്കും തർക്കല്ല. പക്ഷേ ഈ കള്ള സലാത്തുകൾ ചൊല്ലണ്ട, നരിയ സലാത്ത് ചൊല്ലണ്ട, കമാലിയ ചൊല്ലണ്ട, താജുസ്സലാത്ത് ചൊല്ലണ്ട, അങ്ങനെ കുറെ സലാത്തുകൾ ഉണ്ടല്ലോ ഇവർക്ക്, അത് ഇസ്ലാമിലുള്ള സലാത്തല്ല. ഇതാണ് മുജാഹിദുകൾ പറയുന്നത്. കേട്ടല്ലോ, വിശദീകരിക്കേണ്ടതില്ല. നിങ്ങൾ കേട്ടില്ലേ, ഇവിടെ അദ്ദേഹം തുടക്കത്തിലേ പറഞ്ഞ ആരോപണം എന്താണ്? വഴലിനെതിരെ പ്രസംഗിക്കുകയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പേരിൽ സലാത്തിനെതിരെ വഴലു പറയുകയാണ് മൗലവി. ഇത് സലാത്തിനെതിരെയുള്ള വഴലാ? ഈ കേട്ടതൊക്കെ സലാത്തിനെതിരെയുള്ള വഴലാണോ? ഞങ്ങൾക്കറിയാം, ഞങ്ങളെ നേതാവിന്റെ സലാത്ത് നിങ്ങൾക്ക് പിടിക്കൂലാണ്. ആഹാ, അതാണോ ഇപ്പൊ കേട്ടത്? അതാണോ നിങ്ങൾ ഇപ്പൊ കേട്ട് കഴിഞ്ഞത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പേരിലുള്ള സ്വലാത്ത് മുഴുവനും മുടക്കാനാണ് ഇവർ നടക്കുന്നത് എന്ന് നിങ്ങൾ പറഞ്ഞില്ലേ? ആ നിങ്ങളുടെ കള്ള ആരോപണങ്ങൾ മുഴുവനും ഈ വരികളിലൂടെ തന്നെ ബാത്തിലായി പോയിട്ടുണ്ട്. അതല്ലെങ്കിൽ ആർക്കറിയാത്തത്, നമ്മൾ സ്വലാത്തിനെ എതിർക്കുന്നവരാണോ? അതേ അവസരത്തിൽ ഞാനവിടെ പ്രസംഗിച്ച ആ ഒന്നാമത്തെ പ്രഭാഷണത്തിൽ അതിൻ്റെ ആദ്യ ഭാഗം നിങ്ങളിപ്പോൾ കേട്ടു, അവസാന ഭാഗവും നിങ്ങൾ കേട്ടു. അത് രണ്ടും ഞാൻ വേറെ വേറെ കേൾപ്പിക്കാൻ കാരണം, അത് രണ്ടും കേൾപ്പിക്കാതെ ആ സലാത്തിനെ മദ്ഹ് ചെയ്യുന്ന ഭാഗം കേൾപ്പിക്കാതെ പേരോട് കഴിഞ്ഞ പ്രസംഗത്തിൽ എൻ്റെ ഒരു ഭാഗം ഒന്നാം പ്രഭാഷണത്തിൽ നിന്ന് മുറിച്ചു കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം കേൾപ്പിക്കാത്ത ആദ്യ ഭാഗവും അവസാന ഭാഗവുമാണ് ഞാൻ കേൾപ്പിച്ചത്. ഇനി അദ്ദേഹം കേൾപ്പിച്ച ഭാഗം എന്താണ് ഞാൻ ചോദിച്ച ഒരു ചോദ്യമുണ്ട്. നിങ്ങൾ സലാത്തെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ കെട്ടിയുണ്ടാക്കിയിട്ടുള്ള, നിങ്ങൾ പ്രത്യേക പുണ്യം നിശ്ചയിച്ചുണ്ടാക്കിയ, നിങ്ങൾ പ്രത്യേക എണ്ണം നിശ്ചയിച്ചുണ്ടാക്കിയ, പ്രത്യേക പോരിശ പറയപ്പെടുന്ന ആ നാരിയ സലാത്തില്ലേ, അതിനെപ്പറ്റി ഞാനൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. അതാണ് മൂപ്പര് കേൾപ്പിക്കുന്നത്. അത് കേൾപ്പിച്ചിട്ട് മൂപ്പര് അതേ ശൈലിയിൽ തന്നെ പറഞ്ഞു നോക്കിയിട്ടൊരു മറുപടിയും പറയുന്നുണ്ട്. ശ്രദ്ധിച്ചു നിങ്ങളൊന്ന് കേട്ടോളണം, ബാക്കി ഞാൻ പിന്നീട് വിശദീകരിക്കും ഇൻഷാല്ലാ. എന്താ മൂപ്പര ബാദൂരിയോ സലാത്തിനെതിരെ?
എന്നിട്ടോ ഇവര് ചൊല്ലുന്ന ദിക്റോ അല്ലാഹുവിന് പരിചയമുള്ള ദിക്റാണോ? റസൂലുള്ളാഹ്ക്ക് പരിചയമുള്ള ദിക്റാണോ? സ്വഹാബത്തിന് പരിചയമുള്ള ദിക്റാണോ? ഇവര് ചൊല്ലുന്ന സലാത്ത് അല്ലാഹുവിന്റെ റസൂലിന് പരിചയമുണ്ടോ? സിദ്ദീഖുൽ അക്ബറിന് പരിചയമുണ്ടോ? ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് പരിചയമുണ്ടോ? നാരിയ സലാത്ത് മുഹമ്മദ് റസൂലുള്ളാഹ് പരിചയപ്പെടുത്തിയതാണോ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് നാരിയ സലാത്ത് അറിയുമോ? ഉമർ ഖത്താബ് തങ്ങൾക്ക് നാരിയ സലാത്ത് അറിയുമോ? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന് നാരിയ സലാത്ത് അറിയുമോ? അലി ആരി തങ്ങൾക്ക് നാരിയ സലാത്ത് അറിയുമോ? ഷാഫി ഇമാമിന് നാരിയ സലാത്ത് അറിയുമോ? ഹംബലി ഇമാമിന് നാരിയ സലാത്ത് അറിയുമോ? ഹനഫി ഇമാമിന് നാരിയ സലാത്ത് അറിയുമോ? മാലിക്കി ഇമാമിന് നാരിയ സലാത്ത് അറിയുമോ? ആരാണീ സലാത്ത് കെട്ടി ഉണ്ടാക്കിയത്? പിൽക്കാലത്ത് ഒരാൾ ഉണ്ടാക്കിയ സലാത്ത് അല്ലേ? ഇത് ചൊല്ലാനാണോ നിങ്ങൾ ഈ പാവപ്പെട്ട ജനങ്ങളെ കൊണ്ട് ചട്ടം കെട്ടിക്കുന്നത്? കണ്ടോ, ഇതാണ് നമ്മുടെ ചോദ്യം. നിങ്ങൾ ഈ ചട്ടം കെട്ടിച്ച് പ്രത്യേക എണ്ണം വണ്ണമൊക്കെ നിശ്ചയിച്ച് ഇങ്ങനെ അരിയ സലാത്ത് ഉണ്ടാക്കി പ്രചരിപ്പിച്ചിട്ട് അത് ചൊല്ലുന്നുണ്ടല്ലോ. എങ്ങനെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേക പുണ്യമൊന്നും നിശ്ചയിക്കാത്ത പ്രത്യേകമായ എണ്ണവും ക്രമവുമൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിശ്ചയിച്ചിട്ടില്ലാത്ത അങ്ങനെ നിങ്ങൾ ചില ഓരോന്ന് ഉണ്ടാക്കുക, എന്നിട്ട് നിങ്ങളതിന് പ്രത്യേകം കൂലി പറയുക, പ്രത്യേകം എണ്ണം പറയുക, അത് ചൊല്ലിയാലുള്ള പ്രത്യേക പോരിശ പറയുക, അതിനുവേണ്ടി ജനങ്ങളെ പ്രത്യേകം ഒരുമിച്ച് കൂട്ടുക, ഈ നിലക്കൊക്കെ നിങ്ങൾക്ക് എന്താ മാതൃക? ആരാ ഇതിന് നിങ്ങൾക്ക് മാതൃകയുള്ളത് എന്നിങ്ങനെ എണ്ണി എണ്ണി ഇങ്ങനെ വിശദമായി മുപ്പരിക്ക് തീരെ പിടിക്കാത്തൊരു സംഗതിയാണ് എൻ്റെ ഈ നീട്ടി വയലു പറയല്. മുപ്പരാകെ കംപ്ലൈൻ്റ് അതാ. മുപ്പര് വിചാരിച്ചത് മൂപ്പര കുത്തകയാണ്. അതാപ്പോ വലിയ വിഷയം. വലിയ വിഷയം എന്താണ്? മൗലൈ നീട്ടി മണിച്ചു പറ എൻ്റെ നാട്ടിൽ പോയിട്ട് കുറെ കരഞ്ഞു നോക്കി. കട്ടുപ്പാറ പോയിട്ട് കരഞ്ഞു. എന്തും പറയണ്ട കരഞ്ഞത്? നിങ്ങളുടെ നാട്ടുകാരനായ മൗലവി സൗണ്ടിന്റെ ഗുണം കൊണ്ട് എന്തൊക്കെയോ പറഞ്ഞുണ്ടാക്കുന്നുണ്ട്, പെട്ടുപോകരുത് ജനങ്ങളെ എന്ന് പറഞ്ഞു നോക്കി. രക്ഷല്ല, രക്ഷല്ല. എല്ലായിടത്തും ഇതന്നെ പറയും, ഇങ്ങനെ സൗണ്ടിന്റെ ഗുണം. ഞാൻ പറഞ്ഞിട്ടുണ്ട്, സൗണ്ടിന്റെ ഗുണമൊന്നുമല്ല ഇത്, ഞങ്ങളുടെ കയ്യിലുള്ള ഹക്കിന്റെ ഗുണമാണ് മുസ്ലിയാരെ എന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞിട്ടും ഈ പടപ്പിന് മനസ്സിലായില്ലെങ്കിൽ എന്താ പിന്നെ അതിന് പറയേണ്ടത്? അപ്പൊ മൂപ്പര വലിയൊരു വിഷമാണിപ്പാ നിങ്ങൾ കേട്ട്. നീട്ടിമണിച്ചുള്ള വയൽ കണ്ടോ, നാദാപുരത്ത് വന്നിട്ടേ മൗലവി സലാത്തിനെതിരെ നീട്ടിമണിച്ച് വയൽ പറയാണ് എന്ന ആമുഖം നടത്തിയിട്ടാ ഈ കാര്യങ്ങൾ കേട്ടത്. ഇത് സലാത്തിനെതിരെയുള്ള വയലാ. അതേ പ്രസംഗം മൂപ്പര് കേൾപ്പിച്ചതിന്റെ ആദ്യ ഭാഗവും അവസാന ഭാഗവും ഇപ്പൊ നിങ്ങൾ നേരത്തെ കേട്ടത്. അതെന്തേ കൊടുക്കാഞ്ഞത്? കൊടുക്കൂലല്ലോ, കൊടുക്കൂലല്ലോ. അപ്പൊ മനസ്സിലാവില്ലേ ഏതോ ഒരു സലാത്തിനെ മാത്രമാണ് ഇവരെ എതിർക്കുന്നത്, വേറെ ചില സലാത്ത് അംഗീകരിക്കുന്നുണ്ട് എന്ന് വന്നുപോവില്ലേ? അങ്ങനെ വരാൻ പാടില്ലല്ലോ, വന്നാ പേരോടാവില്ലല്ലോ. അങ്ങനെ സത്യസന്ധരുണ്ടെങ്കിൽ പേരോടാവില്ലല്ലോ. അതുകൊണ്ട് മൂപ്പര സത്യസന്ധത പാലിച്ചില്ല. ആയിക്കോട്ടെ, ഇനി നിങ്ങൾ മനസ്സിലാക്കൂ, ഞാനിങ്ങനെ ഓരോന്നോരോന്ന് ചോദിച്ചില്ലേ, ആ ചോദിച്ചതിനുണ്ടെങ്കിൽ മൂപ്പരക്ക് അതേ ശ്വാസത്തിലൊരു മറുപടി ഇട്ടോ. രസാവഹാണ് കേട്ടോളിൻ, നമ്മൾ ഈ ചോദിച്ചൊരു തെളിവ് പറയണേ ഒക്കെ ഉണ്ടോ ഉണ്ടോന്ന് ചോദിക്കണേ മൂപ്പര പകരം ചോദ്യം ഉണ്ട്, അതൊന്ന് നന്നായി കേട്ടോളിൻ. ചോദിക്കട്ടെ, അൽമനാറു റസൂലുള്ളാഹിക്ക് പരിചയമുണ്ടോ? ഉമറുൽ ഖത്താബിന് പരിചയമുണ്ടോ? സിദ്ദീഖുൽ അക്ബർ അൽമനാറു വായിക്കാറുണ്ടോ? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വായിക്കാറുണ്ടോ? അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു വായിക്കാറുണ്ടോ? നിങ്ങൾ പത്രാധിപരായ ഇസ്ലാഹി മാസിക റസൂലുള്ളാഹി വായിക്കാറുണ്ടോ? അലി ബിൻ അബി താലിബ് വായിക്കാറുണ്ടോ? ഉമറുൽ ഖത്താബ് വായിക്കാറുണ്ടോ? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ വായിക്കാറുണ്ടോ? ചോദിക്കട്ടെ, നിങ്ങളെ വിചിന്തനം ഷാഫി ഇമാമിന് പരിചയമുണ്ടോ? മാലിക് ഇമാമിന് പരിചയമുണ്ടോ? നദാ മാലിക് ഇമാമിന് ഹംബലി ഇമാമിന് പരിചയമുണ്ടോ? അബൂ ഹനീഫക്ക് പരിചയമുണ്ടോ? നിങ്ങളെ അൽമനാറ് പരിചയമുണ്ടോ? നിങ്ങൾ എന്തിനാ ചട്ടം കെട്ടിക്കുന്നത് അൽമനാറ് വായിക്കാൻ? നിങ്ങൾ എന്തിനാ ചട്ടം കെട്ടിക്കുന്നത് വിചിന്തനം വായിക്കാൻ? നിങ്ങൾ എന്തിനാ ചട്ടം കെട്ടിക്കുന്നത് നിങ്ങളെ ഇസ്ലാഹി വായിക്കാൻ? ഇതൊന്നും റസൂലുള്ളാഹി വായിച്ചിട്ടില്ല, സഹാബത്ത് വായിച്ചിട്ടില്ല, 1300 1400 കൊല്ലം പലരും വായിച്ചിട്ടില്ല. ഇങ്ങനെ അവരൊന്നും വായിക്കാത്ത സാധനം, അവരൊന്നും ഓതാത്ത സാധനം വായിക്കണം ഓതണം എന്ന് പറഞ്ഞ് എന്തിനാ ചട്ടം കെട്ടിക്കുന്നത് മൗലവി? ഇത് പിൽക്കാലത്തുണ്ടാക്കിയതല്ലേ? നിങ്ങളുടെ സാൽവേഷം റസൂലുള്ളാഹിക്ക് പരിചയമുണ്ടോ? റസൂൽ എവിടെയാ സാൽവേഷം നടത്തിയത്? നിങ്ങൾ 5 കൊല്ലത്തിലെടുക്കൽ ഉറൂസ് നടത്തുന്ന സമ്മേളനം ഉണ്ടല്ലോ, അത് ഏത് കുളത്തിലാ റസൂലുള്ളാഹി നടത്തിയത്? ചങ്ങര കുളത്തിലാണോ അല്ല വേറെ കുളത്തിലാണോ? 5 കൊല്ലത്തിലെടുക്കൽ റസൂലുള്ളാഹി സമ്മേളനം നടത്തിയിട്ടുണ്ടോ? നിങ്ങൾ സലാത്തി കൊല്ലാൻ നഗരയിലേക്ക് പോയിക്കൂടാ എന്ന് പറഞ്ഞവരല്ലേ? റസൂലുള്ളാഹി അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞവരല്ലേ? ഓ മൗലവി, നിങ്ങൾ നടത്തുന്ന സംഗതിക്കൊന്നും റസൂലുള്ളാഹി ചെയ്യണമെന്നില്ല, സഹാബത്ത് ചെയ്യണമെന്നില്ല, ഇമാമിങ്ങൾ ചെയ്യണമെന്നില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിൽ മുഅ്മിനീങ്ങൾ ഒരു സലാത്ത് ചൊല്ലുമ്പോ ആ സലാത്തിൽ റസൂലുള്ളാഹിന്റെ മദ്ഹു കൂടി പറയുന്നത് കൊണ്ട് നിങ്ങൾക്ക് പിടിക്കുന്നില്ല അല്ലേ? പോരാ പോരാ, ഒരു 75 മാർക്കുണ്ട്. ശൈലി അനുകരിച്ചത് പോരാ. ഒരു 75 തരാ.
നിങ്ങൾ പറഞ്ഞ ആ ശൈലിക്ക് ആശയത്തിനല്ല, പൊട്ടത്തരാ പറഞ്ഞത്, പറഞ്ഞത് മുഴുവൻ പൊട്ടത്തരാ. എന്താ പറഞ്ഞത്? അൽമനാറ് നബി വായിച്ചിട്ടുണ്ടോ, സഹാബത്ത് വായിച്ചിട്ടുണ്ടോ, ഷഫീമാമിന് പരിചയമുണ്ടോ, വിചിന്തനം എന്നൊക്കെയല്ലേ പറഞ്ഞത്. അപ്പൊ സഹോദര ചോദിക്കട്ടെ നിങ്ങളോട്, നിങ്ങളുടെ നാരിയ സലാത്ത് എന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു വിചിന്തനമായിരി അല്ലേ, വിചിന്തനം. ഞങ്ങൾ എവിടെയെങ്കിലും പറഞ്ഞോ സഹോദര, എവിടെയെങ്കിലും പറഞ്ഞോ അൽമനാറ് ഇത്ര തവണ വായിച്ച് തീർത്താൽ നിങ്ങൾക്ക് ജോലി കിട്ടും. വിചിന്തനം ഇത്ര തവണ സുബഹിക്ക് ശേഷം 4444 പോകട്ടെ, ഒരു 4 വട്ടം വിചിന്തനം നിങ്ങൾ കൃത്യമായിട്ടൊന്ന് സുബഹിക്ക് ശേഷം മുടങ്ങാതെ പാരായണം ചെയ്താൽ എല്ലാ കലാ ഹാജത്തുകൾക്കും അത് വീട്ടാൻ അത് മതി എന്നിവിടെ ഞങ്ങൾ പറഞ്ഞോ? അൽമനാർ എന്താണ് ഈ സാധനത്തിന് തിരിഞ്ഞില്ല, വിചിന്തനം എന്താണ് തിരിഞ്ഞില്ല, ഇസ്ലാഹ് എന്താണ് തിരിഞ്ഞില്ല, എല്ലാം തിരിഞ്ഞില്ല. പോട്ടെ സിറാജ് തിരിഞ്ഞോ നിങ്ങൾക്ക്, നിങ്ങളെ സിറാജ് അതും വായിക്കാറില്ലേ, വായിപ്പിക്കും ഞാൻ നിങ്ങളെ കൊണ്ട് സിറാജ് കൊണ്ടുവന്നിട്ടുണ്ട്, ഇവിടെ ഒരു പടി വായിച്ചിട്ട് തന്നെ വിടുള്ളൂ, കാരണം സിറാജ് കൃത്യമായിട്ട് വായിക്കാറുണ്ട്. അപ്പൊ അതൊന്ന് വായിക്കാറില്ലേ. അപ്പൊ നിങ്ങൾ എന്താ രാവിലെ ചെയ്യാം, പത്രം ഇങ്ങനെ കിട്ടിയാൽ, പത്രം കിട്ടിയ ആ സുബഹിസ്കരിച്ച് കഴിഞ്ഞാൽ ഇങ്ങോട്ട് ഇരിക്കും, എന്നിട്ട് സിറാജിലെ ഒരു ലേഖനം വായിക്കും. എന്താ എന്താ സിറാജിലെ ലേഖനം? കാന്തപുരം ബഹ്റൈനിൽ സ്ത്രീകൾ പങ്കെടുക്കുന്ന ജുമഅയിൽ പങ്കെടുത്തിരിക്കുന്നു, ഉദാഹരണം പറയുക, ഒരു റിപ്പോർട്ട്. അപ്പൊ ഒരാൾ ഇങ്ങനെ ഇരുന്നിട്ട് കാന്തപുരം ബഹ്റൈനിൽ സ്ത്രീകൾ പങ്കെടുക്കുന്ന ജുമഅയിൽ പങ്കെടുത്തിരിക്കുന്നു, കാന്തപുരം ജുമഅയിൽ പങ്കെടുത്തിരിക്കുന്നു, കാന്തപുരം ജുമഅയിൽ പങ്കെടുത്തിരിക്കുന്നു, അങ്ങനെ അങ്ങനെ ഇരുന്ന് റിപ്പോർട്ട് വായിക്കോ. നിങ്ങൾ പത്രത്തിൽ നിങ്ങൾ അങ്ങനെ റിപ്പോർട്ട് ഉണ്ടെന്ന് സങ്കല്പിക്കൂ, അങ്ങനെ നിങ്ങൾ അങ്ങനെ റിപ്പോർട്ട് ഇങ്ങനെ ഇരുന്ന് വായിക്കോ. ആർക്കാ സഹോദരി, ഇത് ഏത് കുട്ടികൾക്കും അറിയില്ലേ അൽമനാറും വിചിന്തനും ഒക്കെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ, അതൊക്കെ ഇസ്ലാമികമായ പ്രചരണത്തിന് പണ്ടും ഇന്ന് ആ കാലഘട്ടത്തിൽ ഇസ്ലാം പ്രചരിപ്പിക്കുന്നത് എങ്ങനെയാണ്? ആ രൂപത്തിലല്ല. ഇന്ന് മാധ്യമങ്ങൾ കുറെ കൂടിയിട്ടുണ്ട്. ഈ മൈക്ക് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞില്ല നിങ്ങൾക്ക്, അല്ല അതിനെ കാണാല്, സൗലവി നിങ്ങൾ ചേച്ചെട്ടി എന്ന് പ്രസംഗിച്ച മൈക്കിൽ അള്ളാഹുടെ റസൂലിന് പരിചയം ഉണ്ടോ, ഷാഫിമാമിന് പരിചയം ഉണ്ടോ എന്ന് ചോദിച്ചുണ്ടായിരുന്നില്ലേ? നിങ്ങൾ എന്താ ചോദിക്കാന്ന് ചോദ്യമാണെങ്കിൽ അങ്ങോട്ട് പഠിപ്പിച്ചേരേ, അതും കൂടി ചോദിച്ചേക്ക് അടുത്ത പ്രസംഗത്തിൽ. അതിന് പരിചയം ഉണ്ടോ? ഇതുപോലത്തെ സ്പീച്ചിങ് സ്റ്റാൻഡ് വെച്ചിട്ടുണ്ടോ, ഇതുപോലത്തെ ലൈറ്റ് കത്തിയിട്ടുണ്ടോ, ഇതുപോലത്തെ ബോക്സ് ഉണ്ടോ, ഷാഫിമാമിന് പരിചയം ഉണ്ടോ, റഫീമാമിന് പരിചയമുണ്ടോ, ബോക്സ് പരിചയം ഉണ്ടോ എന്നൊക്കെ ചോദിച്ചോ. പൊട്ടത്തരം ഇങ്ങനെ ചോദിക്കല്ലേ. എന്തിനാ നിങ്ങൾ നാരിയ സലാത്ത്? നിങ്ങൾ നാരിയ സലാത്തിന്റെ പോരിശ എന്താ പറഞ്ഞത്? പല റിപ്പോർട്ടുകളിലും നിങ്ങൾ പലതാ കൊടുക്കുന്നത്. ഒരു ചിലർ പറയുന്നു 4444 വട്ടം നാരിയ സലാത്ത് സുബഹിക്കാണ് ചൊല്ലിയ എന്ത് പ്രയാസങ്ങൾ ഉണ്ടെങ്കിലുമാണ് നീങ്ങും. അപ്പൊ അതുപോലെ ഞങ്ങൾ വിചിന്തനം കാണുന്നതല്ലേ. അപ്പൊ വിചിന്തനം, അൽമനാറ് ഇതൊക്കെ അങ്ങനെ ആർക്കും മനസ്സിലാവൂലേ. നിങ്ങൾ മതത്തിൽ ഒരു പ്രത്യേകമായി അള്ളാഹുവിന്റെ റസൂല് നിശ്ചയിച്ചിട്ടില്ലാത്ത ഒരു പുണ്യം നിശ്ചയിക്കുന്നു, എണ്ണം നിശ്ചയിക്കുന്നു, ക്രമം നിശ്ചയിക്കുന്നു, എന്നിട്ടതിൻ്റെ പോരിശയും നിങ്ങൾ തന്നെ നിശ്ചയിക്കുന്നു. ഇസ്ലാമികമായി ആരാ നിങ്ങൾക്ക് അധികാരം തന്നത് ഇങ്ങനെ ഇത് ഇത്ര വട്ടം ചൊല്ലിയാൽ അതിനിത്ര പുണ്യമുണ്ടെന്ന് പറയാൻ? ആരാ നിങ്ങളെ അത് പഠിപ്പിച്ചത്? അതിന് മറുപടി പറയാൻ നിങ്ങൾക്ക് സാധ്യമല്ലാതെ വരുമ്പോൾ നിങ്ങൾ അൽമനാറിലെ കോടി രക്ഷപ്പെടുകയാണോ, വിചിന്തനത്തിലെ കോടി രക്ഷപ്പെടുകയാണോ? എന്നാൽ പറയട്ടെ, അൽമനാറും വിചിന്തനവും ഇസ്ലാമും ഒക്കെ ഒന്ന് ജനങ്ങൾ വായിക്കാൻ തുടങ്ങിയ കാലമല്ലേ? നിങ്ങളും അതൊന്ന് വായിച്ചോളൂ, നിങ്ങളും അതൊന്ന് പഠിച്ചോളൂ എന്നേ പ്രത്യേകം ഓർമ്മപ്പെടുത്താനുള്ളൂ. ഇനി സഹോദരന്മാരെ, നമ്മളിവിടെ സലാത്തിനെ എതിർത്തു എന്ന് പറഞ്ഞില്ലേ, ഏത് സലാത്തുകളെയാണ് എതിർത്തത്? നാരിയ സലാത്തിന് നിങ്ങൾ പ്രത്യേക പുണ്യം നിശ്ചയിച്ചു, നിങ്ങളുടെ ഉസ്താദ് തന്നെ പറഞ്ഞിട്ടില്ലേ അത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മുഅ്സത്തിന്റെ അടിസ്ഥാനത്തിൽ സഹായം തേടുന്ന സലാത്താണതെന്ന് പറഞ്ഞിട്ടില്ലേ? പറഞ്ഞിട്ടില്ലേ? അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ടോ? നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. പിന്നെ മുജാഹിദുകൾ ചില സലാത്തുകളെ എതിർക്കുന്നു, അത് സലാത്തുകൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ സലാത്തുകൾ എന്ന് പറഞ്ഞ് കെട്ടി ഉണ്ടാക്കിയ പലതിനെയും എതിർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്കൊന്നുമില്ലേ ആ സ്വഭാവം? എന്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകത കൽപ്പിക്കാത്ത സമയത്തും രൂപത്തിലുമൊക്കെ സലാത്ത് ചൊല്ലുന്നത് നിങ്ങളും എതിർക്കാറില്ലേ? നിങ്ങൾ എതിർത്തിട്ടില്ലേ? അപ്പൊ നിങ്ങളൊരു ഉദാഹരണം നോക്കൂ. നിങ്ങളുടെ തന്നെ ഒരു പ്രസിദ്ധീകരണം, ഫതാവ മൊഴി സുന്ന, അതിലൊരു ചോദ്യം കൽപ്പിക്കട്ടെ. ബാങ്കിന് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചൊല്ലൽ സുന്നത്തുണ്ടോ? ഉണ്ടെങ്കിൽ ലക്ഷ്യസഹിതം വിവരിക്കുക. അതിലെന്താ ഉത്തരം കൊടുത്തത്? ഇതേ ചോദ്യം ഇബ്നു ഹജറുൽ ഹൈതമിയോട് ചോദിച്ചപ്പോൾ അവർ ഇങ്ങനെ മറുപടി പറഞ്ഞു, ഹദീസുകളിലൊന്നും ബാങ്കിന് മുമ്പ് സ്വലാത്ത് ചൊല്ലുന്നത് പരാമർശിച്ചതായി ഞാൻ കണ്ടിട്ടില്ല. ഇമാമുകളുടെ വാക്കുകളിലും തഥൈവ, അപ്പോൾ പ്രസ്തുത സമയം സ്വലാത്ത് ചൊല്ലൽ സുന്നത്താണെന്ന വിശ്വാസത്തോടെ ചൊല്ലുന്നത് തടയപ്പെടേണ്ടതാണ്. എന്ത് ചൊല്ലുന്നതാ തടയേണ്ടത്? സ്വലാത്ത് ചൊല്ലുന്നത് തടയണം. എപ്പോ? ബാങ്കിന്റെ മുമ്പേ.
ബാങ്കിന്റെ മുമ്പ് ഒരു പ്രത്യേക സലാത്ത് ഉണ്ട് എന്ന് ഉദ്ദേശിച്ചിട്ട് ഒരാൾ ബാങ്കിന്റെ മുമ്പ് സലാത്ത് ഇല്ലാണെങ്കിൽ തടയണം. ആരാപ്പൊ സലാത്ത് തടയുന്നവര്? നിങ്ങളെ പേര് ഞാൻ പറഞ്ഞൂടെ, നിങ്ങൾക്കാണ് ആ പണിയും സലാത്ത് തടയലല്ലേ നിങ്ങളെ പരിപാടി അല്ലേ? കാരണം രേഖയില്ലാതെ ശറയിൽ ഒരു കാര്യം ഉണ്ടാക്കപ്പെടാവുന്നതല്ല. ഇനി നോക്കൂ അടുത്ത വാചകം. ബഹു അശൈഖുൽ കബീർ ബക്കിരി പറയുന്നത്, വാങ്കിന്റെയും ഇക്കാമത്തിന്റെയും മുമ്പ് സ്വലാത്ത് ചൊല്ലൽ സുന്നത്തുണ്ടെന്നാണ് എന്നൊക്കെ പിന്നെ താഴെ വേറെ പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾ നോക്കൂ, ബഹു ഇബ്നു ഹജർ പറഞ്ഞതും ബക്കിരി പറഞ്ഞതും സമന്വയിപ്പിക്കുമ്പോൾ ഇങ്ങനെ ഗ്രഹിക്കാവുന്നതാണ്, സ്വലാത്ത് ചൊല്ലൽ വാങ്കിന് മുമ്പ് സുന്നത്തുണ്ടെന്ന വിശ്വാസത്തോടെ പാടില്ല. സലാത്ത് അങ്ങനെ പ്രത്യേകം സുന്നത്തുണ്ടെന്ന വിശ്വാസത്തോടെ പാടില്ലെങ്കിലും സലാത്ത് ചൊല്ലൽ പൊതുവേ സുന്നത്താണെന്ന അടിസ്ഥാനത്തിൽ വാങ്കിന് മുങ്കും ആകാവുന്നതാണ്. നോക്കൂ നിങ്ങൾ ഒഴിഞ്ഞു മാറ്റം. എപ്പോഴും സലാത്ത് ചൊല്ലലോ ആ നിലക്ക് ബാങ്കിന്റെ മുമ്പ് ഒരു പ്രത്യേകത ഉണ്ട് എന്ന് കരുതിയിട്ടെന്നല്ലേ ഈ ബാങ്കിന് മൈക്കൺ ഓണാക്കുമ്പോ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് എന്ന് പറയുന്നത് അല്ലേ? അപ്പൊ അങ്ങനെ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മാതൃക അതിനില്ല എന്നുള്ളത് കൊണ്ട് ഇപ്പൊ എന്താ പറഞ്ഞത്? ആ സലാത്ത് ചൊല്ലുന്ന ഒരു തടയണം എന്നല്ലേ പറഞ്ഞത്? ഇനി മാത്രല്ല, തറാവീഹിന്റെ ഇടക്കുള്ള ഒരു സലാത്തിനെ പറ്റി ചോദിച്ചില്ലേ നിങ്ങളോട്? അതാ മറ്റൊരു പുസ്തകത്തിൽ കാണുന്നു, തറാവീഹിനിടയിൽ സലാത്ത് ചൊല്ലൽ. ഇനി തറാവീഹിനിടയിൽ സ്വലാത്ത് ചൊല്ലുന്നത് സംബന്ധിച്ച് സംശയമുണ്ടെങ്കിൽ തീർക്കാം. ഫതാവൽ കുബറയിൽ ഇബ്നു ഹജറിനോട് ഇത് സംബന്ധിയായി വന്ന ചോദ്യത്തിന് അദ്ദേഹം നൽകിയ മറുപടി, തറാവീഹിനിടയിൽ എന്ന സ്ഥലവിശേഷത്തോടെ ഒരു സ്വലാത്തുണ്ടെന്ന് കരുതി വല്ലവനും സ്വലാത്ത് ചെയ്യുന്നുണ്ടെങ്കിൽ അവനെ തടയണം. തറാവീഹിനിടയിൽ എന്ന വിശേഷതയില്ലാതെ സലാത്ത് എപ്പോഴും സുന്നത്തല്ലേ എന്ന് കരുതി തറാവീഹിനിടയിൽ കൊണ്ടുവരുന്നവനെ തടയുകയുമരുത്. അപ്പൊ നോക്കൂ, എന്തേ ഒരു പ്രത്യേക സമയം നിശ്ചയിക്കുമ്പോ, ഒരു പ്രത്യേകമായ ഒരു പ്രത്യേക നേരം നിശ്ചയിക്കുമ്പോ അത് തെറ്റാണെന്നല്ലേ ഇപ്പൊ പറഞ്ഞിട്ടുള്ളത്? ഇനി നിങ്ങൾ നോക്കൂ, നിസ്കാരത്തിന്റെ ശേഷമുള്ള പ്രത്യേക സ്വലാത്തിനെ പറ്റി മറ്റൊരു ചോദ്യം കേട്ടോളൂ. ചില സ്ഥലങ്ങളിൽ നിസ്കാര ശേഷം സ്വലാത്ത് ചൊല്ലുന്നത് കാണുന്നു. ഇതിന്റെ വിധി എന്താണ്? ഇല്ലാത്ത സ്ഥലത്ത് തുടങ്ങാൻ പറ്റുമോ? ഉത്തരം കേട്ടോളൂ, നിസ്കാരത്തിന്റെ ശേഷം ഒരു പ്രത്യേക സ്വലാത്ത് സുന്നത്തില്ല. നിസ്കാരത്തിന്റെ ശേഷം ഒരു പ്രത്യേക സ്വലാത്ത് സുന്നത്തില്ല. നിസ്കാരത്തിന് ശേഷം പ്രത്യേകം സ്വലാത്ത് സുന്നത്താണ് എന്ന വിശ്വാസത്തിൽ ചൊല്ലൽ ശരിയല്ല. മറിച്ച് എപ്പോഴും സ്വലാത്ത് സുന്നത്തുണ്ടെന്ന രൂപത്തിൽ നിസ്കാരത്തിന് ശേഷവും സ്വലാത്ത് ചൊല്ലാവുന്നതാണ് ഫതാവൽ കുബറ. നോക്കൂ നിങ്ങൾ, ഇവര് തന്നെ ഇതാ ഇപ്പൊ കുറെ സ്വലാത്തിനെ എതിർത്തില്ലേ. അപ്പൊ നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? ഇതുപോലെ നിങ്ങൾ എന്ത് മാനദണ്ഡത്തിലാണോ ഈ സ്വലാത്തുകളൊക്കെ തടയണം എന്ന് പറഞ്ഞത്, അതിനേക്കാൾ അപ്പുറമുള്ള തെളിവുകളുടെ മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ പറയുന്നത്. നിങ്ങൾ ഈ ചൊല്ലുന്ന നാരിയ സലാത്ത് നിങ്ങൾ അതിന് എണ്ണം നിശ്ചയിക്കുന്നു, വണ്ണം നിശ്ചയിക്കുന്നു, പോരിശ നിശ്ചയിക്കുന്നു, അതിന് ചട്ടം കെട്ടിച്ചുകൊണ്ട് ആ നിലക്ക് അത് ചൊല്ലാനും ചൊല്ലിക്കാനും വേണ്ടി സ്ത്രീകളെ പോലും പാടത്തേക്ക് നിങ്ങൾ കൊണ്ടുവരുന്നു. പള്ളിയിൽ പോക്ക് നിങ്ങൾ ഹറാമായും കാണുന്നു. അതൊക്കെയും ഇവിടെ വിശദീകരിച്ചു പോയതാണ്. ഇനി നിങ്ങൾ നോക്കൂ, നിങ്ങൾക്കിടയിൽ കാണുന്ന ഈ സമ്പ്രദായത്തെ അനാചാരമാണെന്ന് അത് വിദേത്താണെന്ന് മുജാഹിദ് മൗലൈമാര് മാത്രമാണോ പറഞ്ഞത്? നിങ്ങൾ ഒറ്റക്കെട്ടല്ലേ? ഞങ്ങൾ ഒറ്റക്കെട്ടാണ് മൗലവി എ പി ഇ കെ സംസ്ഥാന എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളെ തമ്മിൽ തെറ്റിക്കണ്ട കേട്ടോ. ഞങ്ങൾ ഒറ്റക്കെട്ടാണെന്ന് പറഞ്ഞ നിങ്ങളുടെ ഒറ്റക്കെട്ടുകാരൻ തന്നെയതാ കാസിമിയുടെ ക്ലിപ്പൊന്ന് കേട്ടോളൂ സലാത്തിനെതിരെ. അതാ നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം, അത മൂപ്പരും ഇപ്പൊ സലാത്തിനെതിരെ വാള് പറയുന്നു. ശ്രദ്ധിച്ചോളൂ ആ ഭാഗം. ലൈലത്തുൽ ഖദ്ർ എന്നാണെന്ന് ഒരിക്കലും ബഹുമാനപ്പെട്ട ശറഈ പറഞ്ഞിട്ടില്ല. ഇത് ഗൗരവമായി ചിന്തിക്കണം. സാധാരണക്കാരായ ആളുകളെ ഇത്തരം കാര്യത്തിൽ ആരും കബളിപ്പിക്കരുത്. പ്രത്യേകിച്ച് പണ്ഡിതന്മാർ അത് ചെയ്യരുത്. പണ്ഡിതന്മാർ അത് ഗൗരവമായി മനസ്സിലാക്കേണ്ടത് തന്നെയാണ്. എന്റെ വിനയത്തിന്റെ ഒരു അപേക്ഷ പറയുകയാണ്. 25 മാത്രമായി ഇങ്ങനെ ഒരു സംഗതി ആളുകളെ ലൈലത്തുൽ ഖദ്റായി നിജപ്പെടുത്തി പറയുക എന്നത് ശറഈന്റെ പരിധിക്കപ്പുറമുള്ള ഒരു സംഗതിയാണ്. ഒരിക്കലും അത് ശറഈ അംഗീകരിക്കുകയില്ല. ഒന്ന്. ഇനി രണ്ടാമതായി, ലൈലത്തുൽ ഖദ്റാണെന്ന് ആർക്കെങ്കിലും പ്രതീക്ഷയുണ്ടെങ്കിൽ അവർ വേണ്ടത് ഏതെങ്കിലും പൊതുവായ സമ്മേളനം ആ രാത്രി നടത്തുകയല്ല, ആ ഖദ്റിന്റെ പ്രത്യേകത അവരെ പള്ളിയിലേക്ക് വിടുക എന്നതുമാണ്. ആള് ഇല്ലാത്ത ചില അനാചാരങ്ങൾ സമൂഹത്തിൽ കയറി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ഗൗരവമായി ചിന്തിക്കണം. ഇതൊരു പക്ഷപാതിത്വം പറയുകയല്ല, അങ്ങനെ ധരിക്കരുത്. കണ്ടോ, മൂപ്പര് പുള്ള തിരുത്തിയില്ല. നമ്മൾ അതിനേക്കാൾ ഗൗരവത്തോടുകൂടെ നമ്മൾ ചില കാര്യങ്ങൾ പറയുന്നു എന്ന് മാത്രം. കുറച്ചുകൂടി കഴിയുമ്പോൾ മൂപ്പരും പറയട്ടെ, അള്ളാഹ് ഇതായിട്ട് കൊടുക്കട്ടെ, എല്ലാം തുറന്നു പറയട്ടെ, നമ്മൾ ദുആ ചെയ്യാം.
നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. അപ്പോ ആരൊക്കെയാ ഇതിനെതിരെ ഇറങ്ങിയിരിക്കുന്നത്? ഒറ്റക്കെട്ടായ ആളുകളും ഇപ്പൊ ഇതിനെതിരെ ഉണ്ട് അല്ലേ, നിങ്ങൾ മനസ്സിലാക്കണം. മാത്രല്ല, നിങ്ങളുടെ തന്നെ ആളുകൾ എന്താ എഴുതിക്കൊണ്ടിരിക്കുന്നത്? എന്താ എഴുതിക്കൊണ്ടിരിക്കുന്നത്? നിങ്ങൾ നടത്തുന്നത് സ്വലാത്ത് ആരാധന എന്ന നിലക്കല്ല, ആത്മീയ കച്ചവടമാണ്, സ്വലാത്ത് വ്യവസായമാണ് നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതാ ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കട്ടെ. സുന്നി അഫ്കാറിൽ നിന്നാണ് വായിക്കുന്നത്, ലക്ഷങ്ങൾ തട്ടിപ്പറിക്കുന്ന കവാത്ത് എന്നാണ് ഹെഡിങ് കൊടുത്തത്. ലക്ഷങ്ങൾ തട്ടിപ്പറിക്കുന്ന കവാത്ത് ഇസ്ലാഹിലെ വാചകമല്ല, അൽമനാറിലെ വാചകമല്ല, വിചിന്തനത്തിലെ വാചകമല്ല, ഏതെങ്കിലും മൗലൈമാരുടെ പ്രസംഗവുമല്ല. കാണിക്കുന്നത് ഏതാണ്? സുന്നി അഫ്കാർ വാരികയാണ്. ഹെഡിങ് തന്നെ ലക്ഷങ്ങൾ തട്ടിപ്പറിക്കുന്ന കവാത്ത്. കേട്ടോളൂ, മലപ്പുറം ജില്ലയിലെ മുട്ടിപ്പടി ഇപ്പോൾ പെട്ടിപ്പടിയായി മാറിയിരിക്കുന്നു. നല്ല ചേർച്ചണ്ട് അല്ലേ. റമദാനിലെ 27-ാം രാവ് ലക്ഷങ്ങൾ തട്ടിയെടുക്കാനുള്ള കവാത്ത് കളിക്ക് വേണ്ടി മാറ്റിവെക്കുന്നു പ്രവാചകന്റെ അനന്തരന്മാർ. ബ്രാക്കറ്റിൽ ക്വസ്റ്റ്യൻ മാർക്ക്. പ്രവാചകന്റെ അനന്തരന്മാർ എന്ന് അവകാശപ്പെടുന്ന ഈ വലിയ വമ്പന്മാർ അന്ന് അവിടെ ഉത്സവച്ചായ തീർക്കുകയാണ്. 2-3 കിലോമീറ്ററിലധികം ദൂരം വഴിവിളക്കുകൾ നാട്ടിയും ഉച്ചഭാഷിണി ഘടിപ്പിച്ചും ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഇവർ മേളക്കൊരുങ്ങുന്നു. സ്വഭവനങ്ങളിൽ തസ്ബീഹും തഹ്ലീലും എല്ലാമായി പ്രാർത്ഥനയിൽ കഴിയുന്ന സ്ത്രീ ജനങ്ങളെപ്പോലും മണ്ണിട്ട് നികത്തിയ വയലിൽ ക്ഷണിക്കുന്നു. സ്വന്തം മഹല്ലിൽ ജമാഅത്ത് നടപ്പിൽ വരുത്തി അള്ളാഹുവിന്റെ പള്ളികൾക്ക് പവിത്രത കൽപ്പിക്കേണ്ടവരായ പുരുഷന്മാരെയും ഈ കവാത്തിലേക്ക് ക്ഷണിക്കുന്നു. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി സല്ലമയുടെ മേൽ സ്വലാത്ത് ചൊല്ലാൻ സ്ഥലകാല വ്യത്യാസമില്ലെന്നത് നേരാണ്. പക്ഷേ അതിൻ്റെ പേരിൽ പിരിവെടുക്കുന്നതും ഇരിപ്പിടത്തിന് സ്വർഗം വാഗ്ദാനം ചെയ്യുന്നതും എത്ര കണ്ട് അംഗീകരിക്കാൻ കഴിയും? ഇനിയും കേട്ടോ, ഈ അടുത്ത കാലത്തായി ആത്മീയതയുടെ മറവിൽ വിശ്വാസികളെ ചൂഷണം ചെയ്യാൻ ചിലർ റമദാനിൽ വല വിരിച്ച് കാത്തിരിക്കുകയാണ്. അവർ പലതും കളിക്കും. ആത്മാവിനെ പുഷ്ടിപ്പെടുത്താനുള്ള ഭക്ഷണങ്ങൾ പോക്കറ്റ് പരിപോഷണത്തിനായി മാറ്റിവെക്കുന്നു. സ്വലാത്ത്, തൗബ, ദിക്ർ, തഹ്ലീല്, തസ്ബീഹ് തുടങ്ങിയ മഹൽ കർമ്മങ്ങൾ പണപ്പിരിവിനുള്ള ഏർപ്പാടാക്കുന്നു. മുജാഹിദ് എഴുതിയതല്ല, ഒറ്റക്കെട്ടെന്ന് പറഞ്ഞില്ലേ, ആ സുന്നി അഫ്കാറിൽ കൃത്യമായി തന്നെ രേഖപ്പെടുത്തുന്നു. അവിടെ നടക്കുന്നത് മുഴുവൻ തട്ടിപ്പാണ്. നിങ്ങളുടെ മജ്ലിസിൽ പല തട്ടിപ്പുകളും നടക്കാറുണ്ട്, സ്വലാത്തിന്റെ മജ്ലിസിൽ അങ്ങനെ പല തട്ടിപ്പും നടക്കാറുണ്ടെന്ന്. ഞങ്ങളല്ലല്ലോ, അതാ അപ്പുറത്തെ സമസ്തയുടെ ഒരു നേതാവ്. ആ കാര്യമതാ, നിങ്ങൾ നടത്തുന്ന ഒരു തട്ടിപ്പ് സോദാഹരണം അദ്ദേഹം അങ്ങ് പരസ്യമായി പൊതു സ്റ്റേജിൽ അവതരിപ്പിക്കുന്നു. മാനുമുസ്ലിയാരാണ് അപ്പുറത്തെ സമസ്തയുടെ സമുന്നതനായ നേതാവ്. കെട്ടി മാനു മുസ്ലിയാർ അവരുകൾ, അതാ നിങ്ങളുടെ ഈ തട്ടിപ്പ് അദ്ദേഹം ഒന്ന് കേൾപ്പിക്കുന്നു, ശ്രദ്ധിച്ചോളൂ. പക്ഷെ അതല്ല, അതിനു മുമ്പ് മറ്റ് ചിലരെ പരിശോധിക്കണം എന്നൊരു അഭ്യർത്ഥനയുണ്ട്. അതായത് സലാത്തിൻ്റെയും ദിക്റിൻ്റെയും ഒക്കെ മജിൽസ് ആളുകൾ തടിച്ചുകൂടിയിരിക്കുന്നു. അതിന് നേതൃത്വം നൽകുന്ന ആളുടെ കയ്യിൽ ഇതുപോലെ ഒരു മൊബൈൽ ഫോൺ. അങ്ങനെ കുറെ സലാത്തും ദിക്റും ചൊല്ലുന്നതിനിടയിൽ ഒരാൾ അവിടെ നിന്ന് ഇങ്ങനെ എഴുന്നേറ്റ് വരാം. അപ്പോൾ ഇവിടെ നിന്ന് പറയണം, കഴിഞ്ഞ സലാത്തിൽ അല്ലെങ്കിൽ ദിക്റിൽ പങ്കെടുത്ത ആൾ, അയാൾ രോഗബാധിതനായിരുന്നു, തീരെ നടക്കാൻ കഴിയാത്ത ആളായിരുന്നു, നമ്മുടെ ഈ മജ്ലിസിൽ പങ്കെടുത്തത് കൊണ്ട് അയാളുടെ സുഖക്കേടൊക്കെ മാറിയും. അപ്പം അങ്ങേ തലക്കുന്ന ഒരാൾ എഴുന്നേറ്റ് വരും, ഞാനാണ് ആൾ, എൻ്റെ സുഖക്കേടാ മാറിയത്. അതുപോലെ ഒരാൾ തീരെ കണ്ണ് കാണാത്ത ആളുണ്ടായിരുന്നു, നമ്മുടെ മജ്ലിസിൽ പങ്കെടുത്തതിൻ്റെ പേരിൽ അയാൾക്ക് കാഴ്ച തിരിച്ചു കിട്ടിയിരിക്കുന്നു എന്ന് നേതാവ് പറയുമ്പോഴേക്ക് അവിടെ നിന്ന് ഒരാൾ എഴുന്നേറ്റ്, ഞാനാണ് ആൾ, എൻ്റെ കണ്ണിന് കാഴ്ച തിരിച്ചു കിട്ടിയിരിക്കുന്നു. അപ്പം ഈ തരത്തിലുള്ള അഭിനയം അത് പണക്കാടില്ല. അതെവിടെ നടക്കുന്നു എന്ന് പരിശോധിച്ചിട്ട് അവിടെ വേണം ആദ്യം പരിശോധന നടത്താൻ. ഫോണിലൂടെ
ഇവിടെ വിക്രം സലാത്തും നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഫോണിലൂടെ എങ്ങനെ അഭിനയിക്കാം? എന്നിട്ട് പറയാം, പിന്നെ ഇപ്പം ആ വിളിച്ചത് ആരാന്നറിയോ? കഴിഞ്ഞ നമ്മുടെ മജ്‌ലിസിൽ പങ്കെടുത്ത ഒരു സ്ത്രീയാണ്. അവൾ സുഖമായി പ്രസവിച്ചിരിക്കുന്നു എന്ന ഫോണാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അതാണ് ഫോൺ. യാതൊരു കുഴപ്പം കൂടാതെ പ്രസവിച്ചിരിക്കുന്നു. ഇത് ഫോണെങ്ങനെ? അപ്പം ഈ തരത്തിലുള്ള അഭിനയം കൊണ്ട് ആളുകളെ ചൂഷണം ചെയ്യുന്നവരെ കുറിച്ചാണ് ആദ്യം പരിശോധിക്കേണ്ടത്. കേട്ടല്ലോ, ഒരു വിശദീകരണം ആവശ്യമില്ല. അവർ ആദ്യം പരിശോധിക്കേണ്ടത് അപ്പുറത്താണ്, പാണക്കാടല്ല എന്നാ പറഞ്ഞ്. പരിശോധിക്കേണ്ടത് എവിടെയാണെങ്കിൽ അവിടെ ഒക്കെ പരിശോധിക്കണം എന്ന് ഞങ്ങൾക്കൊരു തിരുത്തുണ്ട്. എവിടെയും പരിശോധിക്കണം, പരിശോധിക്കേണ്ടതൊക്കെ എവിടെയാണെങ്കിൽ അവിടെയൊക്കെ പരിശോധിക്കുക. പക്ഷേ നിങ്ങൾ കേട്ടില്ലേ, ഈ സലാത്തിൻ്റെ പേരിൽ നടത്തുന്ന തട്ടിപ്പ് ഞങ്ങൾ പറയും, നിങ്ങൾ പറയും, ഏയ് അതൊക്കെ വെറുതെ പറയുന്നു. കേട്ടില്ലേ? ഇപ്പോ നല്ല സനതല്ലേ ഉദ്ധരിച്ചത്, നല്ല പ്രധാനപ്പെട്ട ആളല്ലേ ഉദ്ധരിച്ചത്, ഞങ്ങൾ ഒറ്റക്കെട്ടാ മൗലവിയോ? മൗലവി ഇവിടെ ചേറ്റുകെട്ടിയിൽ വന്നിട്ട് പറയാണ് ഞങ്ങൾ ഈ കെ എ പി സംസ്ഥാന എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ തമ്മിലടിപ്പിക്കാൻ നോക്കണ്ട, അപ്പൊ നിങ്ങൾ ഏതായാലും ഒന്നാണല്ലോ. ആ ഒന്നായ മുസ്ലിയാരാണ് നിങ്ങളോടിപ്പോ വിശദീകരിച്ചത്, പ്രതികരണം നിങ്ങളൊന്ന് പറയണം. എന്താണ് ആ പറഞ്ഞത്? അപ്പറഞ്ഞൊരു നേരോ അപ്പറഞ്ഞൊരു നുണയോ അത് പറയേണ്ട ബാധ്യത നിങ്ങൾക്കുണ്ട്. അല്ലെങ്കിലും നിങ്ങൾക്കെന്ത് നേര്, നിങ്ങൾക്കെന്ത് നെറികേട്, നിങ്ങൾക്കെന്ത് സത്യം? ഒരു പത്രണ്ടല്ലോ ഈ സിറാജ് എന്ന് പറഞ്ഞിട്ട്. ഞാൻ ഇന്നലെ വിശദീകരിച്ചു ചില കാര്യങ്ങൾ. ഇന്നലെ ഞാൻ പറഞ്ഞു കാഫിറാക്കണ പരിപാടി, ആ കാഫിറാക്കൽ പരിപാടിയിൽ സിറാജ് മുന്നിലാണ്. ഇ കെ അബൂബക്കർ മുസ്ലിയാർ കെ വി എ ആ നിലക്ക് കാഫിറാക്കിയിട്ടുണ്ട്. സമസ്തയുടെ ജനറൽ സെക്രട്ടറി ഫത്വ പുറപ്പെടുവിച്ചു എന്ന് ഇവിടെ വായിച്ചതും കേട്ടതുമൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയതാണ്. ഞാൻ ആ വിഷയത്തിലേക്ക് ആവർത്തിക്കുന്നില്ല. അത് സംബന്ധമായിട്ടൊക്കെ നമ്മൾ ചോദിച്ചപ്പോൾ ഇദ്ദേഹം പല സ്ഥലത്തുനിന്നും പറഞ്ഞതെന്താണ്? സിറാജിൽ വരുന്നതിനൊക്കെ ഞങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ടോ? ഇന്നലെ മൂപ്പരയിന് കേൾപ്പിച്ച ഉദാഹരണം നിങ്ങൾ കേൾപ്പിച്ചു, ഞാൻ ആവർത്തിക്കുന്നില്ല. എല്ലാ ഭാഗവും ഒരുപോലെയല്ല, പറ്റിയ ഭാഗമുണ്ട്, പറ്റാത്ത ഭാഗമുണ്ട്, ഓരോന്നിനോരോ ഭാഗമുണ്ട്. മൗലൈമാർക്ക് ഇവരല്ല. ഞാൻ പറഞ്ഞു ആ വിഷയത്തിലെ സർവ ഡോക്ടറേറ്റും നിങ്ങൾക്ക് വകവെച്ച് തന്നിരിക്കുന്നു എന്ന് ഞാനൊന്ന് പറയുകയും ചെയ്തു. അതേതാന്നൊക്കെ ഇന്നലെ ഇവിടെ കേട്ട ആളുകൾക്കറിയാം, ഞാൻ ആവർത്തിക്കുന്നില്ല. പക്ഷെ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കണം, ഇന്നലെ മൂപ്പര് കൂട്ടത്തിൽ ഒരു കാര്യം പറഞ്ഞിരുന്നു. എന്താ? സിറാജിൽ വരുന്നതിനൊന്നും അങ്ങനെ ഉത്തരവാദിത്തമില്ല. ഇവിടെ എത്ര പത്രങ്ങളുണ്ട്, ചന്ദ്രികല്ലേ, മറ്റതില്ലേ, മറിച്ചതില്ലേ എന്നൊക്കെ മൂപ്പര് പറഞ്ഞിട്ടുണ്ട്. ആ ഭാഗം ഒന്ന് കേട്ടോളി, പിന്നെ പ്രശ്നീകരിക്കാം. ഏതോ രാഷ്ട്രീയക്കാരൻ എന്തോ എഴുതിയിട്ടുണ്ട്. പിന്നെ സിറാജിങ്ങളെ പത്രല്ലേ, സിറാജ് തന്നെ പത്രം, ഒരു ഒരു വിഭാഗത്തിന്റെ പത്രമായതുകൊണ്ട് സിറാജ്, ചന്ദ്രിക, മാധ്യമം, അതുപോലെ മനോരമ, അങ്ങനെ പല പത്രങ്ങളുണ്ട്. ഈ ഒരു പത്രം ഒരാളെ ഒരു വിഭാഗത്തിന്റെ ആയതുകൊണ്ട് അതിൽ വരുന്ന എല്ലാ കാര്യവും പത്രത്തിന്റെ ആളുകൾക്ക് ഉത്തരവാദിത്തമുള്ളതാ. നല്ല കോളായി, ഓരോന്നിനും ഓരോ കണക്കുണ്ട്, അതിനൊക്കെ ഓരോ ഭാഗങ്ങളുണ്ട്. ഓരോന്നിനും ഓരോ കണക്കുണ്ട്, ഓരോ ഭാഗമുണ്ട്. അതിന്റെ മുമ്പ് വേറൊരു കാര്യം പറഞ്ഞത് ഇന്നലെ കേൾക്കും ചെയ്തിട്ടുണ്ട്. എന്ത് പറഞ്ഞപ്പോഴാണ് അത് പറഞ്ഞത് നോക്കി, അതാണ് പെട്ടെന്ന് ആ ചിത്രം ഒന്ന് ചാടിയത്. അതും ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ട്, വിശദീകരിച്ചിട്ടുണ്ട്. പോകട്ടെ, എന്നാ പേരോട് കുറിച്ചു വെച്ചോ, അല്ലെങ്കിൽ പറഞ്ഞു വിട്ട അനിയായി കുറിച്ചു വെച്ചോ, ആരാണെങ്കിൽ എഴുതി വെച്ചോ, ഓരോന്നോരോന്ന് വിശദീകരിക്കാൻ പോവാണ്. സിറാജ് മുഴുവൻ സത്യസമ്പൂർണമാണ് എന്ന് നിങ്ങളുടെ ഹോജമാരി എഴുതിയത് ഇവിടെ കൃത്യമായി തുറന്നു കാണിക്കുകയാണ്. നിങ്ങൾ എന്താ വിചാരിച്ചത്? ചന്ദ്രികയെ പോലെയോ, മാധ്യമത്തെ പോലെയോ, മാതൃഭൂമിയെ പോലെയോ, മനോരമയെ പോലെയോ ആണെന്നാണോ? മാധ്യമക്കാരും പറയുന്നത് ഞങ്ങൾ ശുദ്ധ ഇസ്ലാമിസ്റ്റുകളാണെന്നാ. ആ പറ്റിയ അങ്ങനെ തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. അവർക്കുണ്ട് സർവ്വ തോന്നിയാസോ അവരുടെ പത്രത്തില്. മനോരമേ, മാതൃഭൂമി, അവരാരും ഞങ്ങൾ ഇസ്ലാം ദീനുണ്ടോ സുന്നത്ത് ജമാഅത്തിന്റെ പത്രാന്ന് അവകാശപ്പെട്ടിട്ടില്ല. അപ്പൊ മൂപ്പര് എല്ലാവരെയും ഒന്നിച്ചെണ്ണ പത്രം എന്ന് പറഞ്ഞാൽ പോലെ ചന്ദ്രിക, സിറാജ്, മാധ്യമം, മാതൃഭൂമി, മനോരമ ഒക്കെ ഉണ്ടാവില്ലേ, അതിൽ വരുന്നതൊക്കെ ഇപ്പൊ അങ്ങനെ കാര്യമൊക്കെ ഉണ്ട്. ഒരു പത്രല്ലേ, പത്രം നടത്തിയിട്ട് പരിചയം വേണ്ട മൗലൈമാർക്ക് വിവരം വേണ്ടേ? ആ വിവരാണ് ഈ പറയാൻ പോകുന്നത് കേട്ടോ. ശരിക്ക് പഠിച്ചു വെച്ചോ, നിങ്ങളുടെ സിറാജിന്റെ മദഹകൾ, നിങ്ങളുടെ സിറാജിന് മാത്രം അവകാശപ്പെടാനുള്ള പോരിശകൾ നിങ്ങളുടെ നേതാക്കന്മാരാ പറയുന്നത്, നിങ്ങളുടെ ഔദ്യോഗികമായ പ്രസിദ്ധീകരണത്തിൽ നിന്നാണ് വായിക്കുന്നത്. ആദ്യം പറയാൻ പോകുന്നത് ആരെക്കുറിച്ചാണ്? കാന്തപുരം. എന്താ കാന്തപുരം പറയുന്നത് കേട്ടോളൂ. സിറാജ് എന്ന പേര് തന്നെ ഞാൻ ചിലത് ഇവിടെ കാണിക്കാണ്ടോ, സിറാജിലെ ചില രംഗങ്ങൾ ഞാൻ ഇവിടെ കാണിക്കും. ആവർത്തിച്ച് ഓർമ്മപ്പെടുത്താൻ ആമുഖമായിട്ട് പറയാണ്, സിറാജിലെ ചില ഭാഗങ്ങളൊക്കെ ഞാനിവിടെ കാണിക്കും. പേരോട് കുറെ എന്നോട് പറയണ് ഷാർജിന് ടിക്കറ്റ് കൊടുത്തിട്ട് വന്നാൽ പോരെ, ഷാർജിന് ടിക്കറ്റ് കൊടുത്തിട്ട് വന്നാൽ പോരെ, എന്തെങ്കിലുമൊക്കെ കൊണ്ടരണ്ടേ എന്നർത്ഥം. കൊടുത്തിട്ടുണ്ടേ, കൊടുത്തിട്ടുണ്ട്, തിരക്കൊന്നും കൂട്ടണ്ട, ഞാൻ വിളമ്പി തരും.
ശരിക്കും നിങ്ങൾ കാണണം, ഹൃദയസ്തംഭനൊന്നും ഉണ്ടാകരുത് കേട്ടോ. അവിടെ വരുന്നതിന്റെ മുമ്പ് നിങ്ങൾ ഈ സിറാജ് വരല്ലേ, അത് എന്ത് വന്നാലും ഞാൻ കയ്യിലെന്ത് ഉത്തരവാദിത്താൻ ചോദിച്ചില്ലേ, ആ സിറാജിന്റെ പോരിശയ കൽപ്പിക്കാൻ പോകുന്നത് ആദ്യം ഷെയ്ഖുന പറയട്ടെ. എന്താ പറയുന്നത്? സിറാജ് എന്ന പേര് തന്നെ സത്യത്തിന്റെ സമ്പൂർണ്ണ പ്രകാശവും പ്രകാശനവും എന്നല്ലേ, അസത്യമായത് പ്രസിദ്ധീകരിക്കലല്ല സിറാജിന്റെ ലക്ഷ്യം. അപ്പൊ നിങ്ങൾ കെവിയെ കഫറാക്കി എന്ന് എഴുതിയത് അത് സത്യമാണോ അസത്യമാണോ നിങ്ങൾ മറുപടി പറയണം. മാത്രമല്ല ഇനി പറയുകയാണ്, സിറാജ് ദിനപത്രം തുടങ്ങുമ്പോൾ ഉണ്ടായിരുന്ന ലക്ഷ്യത്തിൽ നിന്നും വീക്ഷണത്തിൽ നിന്നും പിറകോട്ട് പോയിട്ടില്ലെന്നതാണ് എന്റെ വിശ്വാസം. സിറാജ് തുടങ്ങുമ്പോ ഇതിനൊരു ലക്ഷ്യമുണ്ട്. എന്താ ലക്ഷ്യം ഞാൻ വായിച്ചുതരാം. ആ ലക്ഷ്യത്തിൽ നിന്ന് ഇന്ന് വരെ സിറാജ് പിറകോട്ട് പോയിട്ടില്ല. അടുത്തത് വരട്ടെ, അടുത്തത് വരട്ടെ കേട്ടോളിൻ. അടുത്തതെന്താ? കുവൈത്തിൽ സിറാജ് പ്രചരണം ഊർജിതപ്പെടുത്തുന്നു. ഊർജിതപ്പെടുത്തി മുന്നേറു കേട്ടോ കേട്ടോളി. സുന്നത്ത് ജമാഅത്തിന്റെ ജിഹ്വയായ സിറാജ്, ആരുടെ ജിഹ്വ? കമ്മ്യൂണിസ്റ്റുകാരൻ്റെയാണോ, കോൺഗ്രസ്സുകാരൻ്റെയാണോ, ലീഗുകാരൻ്റെതാണോ, വിജയിപ്പിക്കാരൻ്റെതാണോ? അല്ല, സുന്നത്ത് ജമാഅത്ത്. നിങ്ങൾ മാത്രം അവകാശപ്പെട്ടുകൊണ്ട് നടക്കുന്ന ഒരു സാധനമല്ലേ സുന്നത്ത് ജമാഅത്ത്. നിങ്ങളും അതുമായിട്ടൊരു ബന്ധവുമില്ല എന്നത് വേറെ കാര്യം. നിങ്ങൾ അവകാശപ്പെടുന്നു ഞങ്ങൾ സുന്നത്ത് ജമാഅത്തുകാരാണെന്ന്. ആകട്ടെ, നിങ്ങൾ അവകാശപ്പെടുന്നൊരു സുന്നത്ത് ജമാഅത്തില്ലേ, അതും ഇസ്ലാമുമായിട്ടുള്ള സുന്നത്ത് ജമാഅത്തുമായിട്ട് ബന്ധമില്ല കേട്ടോ. എന്നാ നിങ്ങൾ അവകാശപ്പെടുന്നത് സുന്നത്ത് ജമാഅത്തിന്റെ ജിഹ്വ, ജിഹ്വയിൽ വരുന്നത് കാണുമ്പോ ഞെട്ടിപ്പോകരുത് എന്നാ പറയാനുള്ളത്. എനി കേട്ടോ, മൂന്നാമത്തെ മതി കേട്ടോ. അതാ നേതാവിന്റെ ഫോട്ടോ സഹിതം കൊടുത്തിട്ട് പറയുന്നു, പ്രിയരേ, മുപ്പര് വിളിക്കാണ്, പ്രിയരേ, നമ്മുടെ പ്രസ്ഥാനത്തിന്റെ ആധികാരികമായ ആധികാരിക ശബ്ദമായ സിറാജ് അനുദിനം മുന്നേറ്റത്തിന്റെ പാതയിലാണ്. മുന്നേറ്റം ഞാൻ കാണിച്ചു തരാ, നിങ്ങളെ മുന്നേറ്റം ഞാൻ കാണിച്ചു തരുന്നുണ്ട്. എനിക്കും കേട്ടോ, നിങ്ങൾ പ്രിയ സഹപ്രവർത്തകരെ, ആരൊക്കെയാണ് വിളിക്കുന്നത്? പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാര് പ്രസിഡന്റ്, സയ്യിദ് അലി ബാഫക്കി തങ്ങൾ പ്രസിഡന്റ് എസ് ജെ എം, സയ്യിദ് മുഹമ്മദ് തുറാബ് സഖാഫി പ്രസിഡന്റ് എസ് എസ് എഫ്, സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുക്കോരി പ്രസിഡന്റ് എസ് എം എ, എല്ലാവരും കൂടി വിളിക്കുകയാണ് പ്രിയ സഹപ്രവർത്തകരെ. എന്താ പറയുന്നത് കേട്ടോളി. ആദർശ പ്രസ്ഥാനത്തിന്റെ മുഖപത്രമായ സിറാജ്, എന്താ വിശേഷിപ്പിച്ചത്? ആദർശ പ്രസ്ഥാനം കേട്ടോ. ഏതാ സുന്നത്ത് ജമാഅത്ത്? സുന്നത്ത് ജമാഅത്ത് എന്ന് പറയുന്ന ആദർശ പ്രസ്ഥാനത്തിന്റെ മുഖപത്രമായ സിറാജ്. ഇനിയും തീർന്നിട്ടില്ല, അടുത്തത് ശ്രദ്ധിച്ചോ. സിറാജിനുള്ള പ്രത്യേകത എന്താണെന്ന് കേട്ടോളൂ. അതാ വായിക്കട്ടെ, ശ്രദ്ധിച്ചു കേട്ടോളൂ. കാക്കത്തൊള്ളായിരം പത്രങ്ങളുള്ള നാട്ടിൽ സിറാജിന് എന്താണ് പ്രസക്തി എന്ന് സംശയിക്കുന്നവരുണ്ടാകാം. തീർച്ചയായും സിറാജിന് പ്രാധാന്യമുണ്ട്. എന്താ പ്രാധാന്യം കേട്ടോളൂ. സത്യത്തെ മുറുകെ പിടിക്കുന്ന ഒരു പ്രത്യേക ശാസ്ത്രമാണ് സിറാജിന്റെ ചാലക ശക്തി. അതുകൊണ്ട് തന്നെ സത്യത്തിന്റെയും നന്മയുടെയും വഴിയിൽ സിറാജിന്റെ വഴി വേറിട്ടതാണ്. പത്രമാധ്യമ രംഗത്തുനിന്നും ധാർമ്മികതയുടെ അടയാളങ്ങൾ മാഞ്ഞു പോകുന്നു എന്നാണ് പൊതുവെ ഉയരുന്ന പരാതി. ഊഹാപോഹങ്ങളും വ്യക്തിഹത്യകളും അസത്യപ്രചരണങ്ങളുമാണ് പത്രപ്രവർത്തനത്തിന്റെ മറവിൽ അരങ്ങേറുന്നതെന്ന ആക്ഷേപം പൂർണ്ണമായി നിഷേധിക്കാനാവില്ല. കുപ്രചരണങ്ങളുടെ കുത്തൊഴുക്കിൽ പലപ്പോഴും സത്യം കുഴിച്ച് മൂടപ്പെടുന്നതായാണ് കാണുന്നത്. ഈ ജീർണതകൾക്കെതിരായ പടയോട്ടമാണ് സിറാജിന്റെ ലക്ഷ്യം. വായനക്കാർക്ക് അറിയാനുള്ള കാര്യങ്ങൾ നിഷ്പക്ഷമായും സത്യസന്ധമായും, ഏതോ രാഷ്ട്രീയക്കാരൻ എഴുതിയതാണെന്നല്ലേ നിങ്ങൾ പറഞ്ഞത്, നിഷ്പക്ഷമായും സത്യസന്ധമായും എത്തിക്കുക എന്ന ദൗത്യം വെല്ലുവിളിയായി സിറാജ് ഏറ്റെടുത്തിരിക്കുകയാണ്. അപ്പൊ സിറാജിൽ വരുന്നതിന് നിങ്ങൾക്ക് സർവ ഉത്തരവാദിത്വവുമുണ്ട്. ഇനിയും തീർന്നില്ല കേട്ടോളൂ. നിങ്ങൾ പറഞ്ഞില്ലേ ഏതോ രാഷ്ട്രീയക്കാരെ എഴുതിയ പേരോട് ഈ വാചകം കുറിച്ചു വെക്കണം, മറുപടി നിങ്ങൾ പറയണം അടുത്ത പ്രസംഗത്തിൽ. നിങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ മറുപടി പറയണം. എങ്ങനെ? ഈ വാചകം നിങ്ങളൊന്ന് വായിച്ച് മറുപടി പറയണം കേട്ടോളൂ. നിങ്ങൾ പറഞ്ഞില്ലേ സിറാജിൽ ആരൊക്കെ എഴുതും, എന്തൊക്കെ എഴുതും, അതിനൊക്കെ ഞങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ടോ? അപ്പൊ നമ്മൾ ചോദിച്ചു ആരൊക്കെ എന്തൊക്കെ എഴുതുമോ, ആരൊക്കെയോ എന്തൊക്കെയോ എഴുതുമോ കേട്ടോളൂ. ആരാ സിറാജിൽ എഴുതാറുള്ളത്? സിറാജിൽ വരുന്ന അക്ഷരങ്ങൾക്ക് ആരാണ്
ആരാണ് പിതാക്കന്മാർ എന്ന് നിങ്ങൾ തന്നെ പറയട്ടെ. വായിക്കുന്നു, സിറാജിന്റെ അക്ഷരങ്ങൾക്ക് പിന്നിലെ ശക്തിയും ജീവനും സാത്വികരായ പണ്ഡിതരുടെ ചിന്തകളാണ്. സാത്വികരായ പണ്ഡിതരുടെ ചിന്തകളാണ് സിറാജിൽ വരാറുള്ളത്. മാത്രമല്ല, തൂവെണ്മയാർന്ന അവരുടെ വാക്കുകളാണ് പത്രത്തെ നയിക്കുന്നത്. നിങ്ങൾ ചോദിച്ചില്ലേ, ഞാനോ ഉള്ളാൾത്തങ്ങളോ ആണോ പരിശോധിക്കാറ്? എല്ലാ ദിവസവും ഇപ്പൊ ഉള്ളാൾത്തങ്ങളും ഞാനും കാന്തപുരം ഒക്കെ പോയിട്ടിങ്ങനെ, അല്ലെങ്കിൽ കാന്തപുരം ഉസ്താദും ഉള്ളാൾത്തങ്ങളും ഒക്കെ പോയിട്ടിങ്ങനെ തലേ ദിവസത്തെ പത്രം ഇങ്ങനെ പരിശോധിക്കുക, എന്നിട്ട് സിറാജ് ഇറക്കുക, അങ്ങനെ നടക്കുമോ നിങ്ങൾ ചോദിച്ചില്ലേ? നിങ്ങൾ അങ്ങനെ ചോദിക്കാൻ പാടില്ലല്ലോ. കാരണം നിങ്ങളുടെ അവകാശവാദം തന്നെ എന്താണ്? ഒന്നുകൂടെ കൽപ്പിക്കട്ടെ, സിറാജിന്റെ അക്ഷരങ്ങൾക്ക് പിന്നിലെ ശക്തിയും ജീവനും സാത്വികരായ പണ്ഡിതരുടെ ചിന്തകളാണ്, തൂവെണ്മയാർന്ന അവരുടെ വാക്കുകളാണ് പത്രത്തെ നയിക്കുന്നത്. ആത്മീയമായ തെളിച്ചമാണ് ഞങ്ങളെ നേർവഴി നടത്തുന്നത്. പുതുകാലം ആവശ്യപ്പെടുന്ന പരിഷ്കരണങ്ങൾക്ക് എത്ര കണ്ട് വിധേയമായാലും എന്ന് വളരെ കൃത്യമായി നിങ്ങൾ എഴുതിവിട്ടിട്ടുണ്ട്. ഇനിയും ഇതാ ഒന്നുകൂടി പറഞ്ഞുകൊണ്ട് ആ ഭാഗം അവസാനിപ്പിക്കുന്നു. ഇനി അടുത്തത് വരാൻ പോകുന്നത് നമ്മുടെ വിനീതന്റെ വാക്കാണ്, പാവപ്പെട്ടോന്റെ വാക്കാണ്. കേട്ടോളൂ, അതാ പേരോട് പറയട്ടെ. എന്താ പറയുന്നത്? സിറാജും SYSഉം പരസ്പര പൂരകങ്ങളാണ്. അതിനുവേ കണ്ടോ എന്നിട്ട് ഇങ്ങനെ പറഞ്ഞതിന്റെ മധുവൊക്കെ പറഞ്ഞിട്ട് പറയാണ്, അതിനുവേണ്ടി നാം എല്ലാം മുന്നിട്ടിറങ്ങണം. സിറാജിന്റെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുക എന്നത് വെറും ഭൗതികമല്ല, അതും ഒരു ദീനീ പ്രവർത്തനം തന്നെ. അബുദാബിയിൽ വെച്ച് പ്രസംഗിച്ചതാണ്. അതുകൊണ്ടാണ് പേരോടെന്നോട് ഇടക്കിടക്ക് ചോദിക്കും, ടിക്കറ്റും എടുത്തങ്ങ് ചാർജ് ചെയ്യുന്ന വന്നാ മതിയോ, വല്ലതൊക്കെ ഒന്ന് കൊണ്ടുവരണ്ടേ? നിങ്ങൾ അബുദാബിയിൽ പോയി ഏത് പത്രമാണ് പ്രചരിപ്പിക്കാൻ പറഞ്ഞതെങ്കിൽ അബുദാബിയിലടക്കം നിങ്ങൾ ഇന്ന് വിറ്റുകൊണ്ടിരിക്കുന്ന, നിങ്ങൾ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഗൾഫിൽ തന്നെയുള്ള ഫോറിൻ സിറാജ് കൊണ്ടുവന്നിട്ടുണ്ടേ മുസ്ലിയാരേ? ഒന്ന് കാണണേ മുസ്ലിയാരേ, ഒന്ന് വായിക്കണേ മുസ്ലിയാരേ. ആവർത്തിച്ചാവർത്തിച്ച് ഓർമ്മപ്പെടുത്തുന്നു, ഓരോരോ രംഗങ്ങൾ അതിലൊന്ന് കാണേണ്ടതുണ്ട്. അതിലേക്ക് കടക്കുന്നതിന്റെ മുമ്പ് ഞാൻ എന്റെ ശ്രോതാക്കളോട് പറയട്ടെ, നിർബന്ധിതരായത് കൊണ്ട് കൊണ്ടുവന്ന് കാണിക്കുകയാണ്. ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്, അതാ പല രൂപത്തിലുള്ള പത്രങ്ങളും നിങ്ങളുടെ പത്രങ്ങളാണ്. ഗൾഫിലുള്ള പത്രം മാത്രമല്ല, ഇവിടെയുള്ള ഒരു പത്രത്തിൽ നിന്ന് ആദ്യം നിങ്ങളെ ഒന്ന് കേൾപ്പിക്കട്ടെ. ഇതാ നിങ്ങൾ കൊടുത്ത ഒരു പരസ്യം, ഒരു റിപ്പോർട്ട് നോക്കൂ. അതാ നിങ്ങൾ യൗസേപ്പിന്റെ പക്കൽ പോകുവീൻ, നിങ്ങൾ യൗസേപ്പിന്റെ പക്കൽ പോകുവീൻ. ഉൽപ്പത്തി 41:55 പാവറട്ടി തീർത്ഥകേന്ദ്രത്തിൽ വിശുദ്ധ യൗസേ പിതാവിന്റെ 126 മാധ്യസ്ഥ തിരുനാൾ, 2022 April 2021 ശനി ഞായർ, ഈസ്റ്റർ കഴിഞ്ഞ് 3 ഞായർ. അനുഗ്രഹദായകമായ തിരുക്കർമ്മങ്ങൾ, ഭക്തി നിർഭരമായ വളയെഴുന്നള്ളിപ്പുകൾ, വിശുദ്ധ വിശുദ്ധ യൗസേ പിതാവിന്റെ നേർച്ച സദ്യ, നയനാനന്ദകരമായ വൈദ്യുത ദീപാലങ്കാരം, കണ്ണഞ്ചിപ്പിക്കുന്ന കരിമരുന്ന് പ്രകടനം. പിന്നെ പണ്ടേ ഉസ്താദ് ഫത്വയും കൊടുത്തിട്ടുണ്ടല്ലോ, ആളുകൾ ഇങ്ങനെ ധാരാളം തിങ്ങിക്കൂടുന്നിടത്ത് ഇങ്ങനെ ധാരാളം രോഗാണുക്കൾ ഉണ്ടാകും. അപ്പൊ കരിമരുന്ന് പൊട്ടിച്ചാൽ അവിടുത്തെ രോഗാണുക്കളൊക്കെ പമ്പ കിടക്കുന്നു. ഇവരും കേട്ടിട്ടുണ്ടാവുമായിരിക്കും ഉസ്താദ് ഇങ്ങനെയൊക്കെ പറയുന്നതല്ലേ. അപ്പൊ കുറച്ചൊക്കെ ആശയപരമായിട്ട് യോജിപ്പുള്ള ആളുകൾ തമ്മിലൊരു ഐക്യം വേണമല്ലോ. അപ്പോ അത് കൃത്യമായിട്ട് സിറാജ് അങ്ങ് എടുത്തു കൊടുത്തു. തിരുനാൾ കഴിക്കുന്നതിന് 3 രൂപ, ഊട്ട് തിരുനാളിന് 8 രൂപ. തിരുനാളിന്റെ തലേ ദിവസം ശനിയാഴ്ച ഉച്ച മുതൽ നേർച്ച സദ്യ ആരംഭിക്കുന്നു. അരി, ഊണ്, അവിൽ പാക്കറ്റുകളും ലഭിക്കും. ഈ വിശുദ്ധ യൗസേ പിതാവിന്റെ സ്വർണ വെള്ളി ലോക്കറ്റുകളുടെ ബുക്കിംഗ് ഏപ്രിൽ ആദ്യവാരം മുതൽ ആരംഭിക്കുന്നു. തിരുനാൾ പ്രമാണിച്ച് സ്പെഷ്യൽ ബസ്സുകൾ ഉണ്ടായിരിക്കുന്നതാണ്. സുന്നത്ത് ജമാഅത്തിന്റെ ജിഹ്വ, സത്യസന്ധമായ അക്ഷരങ്ങൾ, സാത്വികരായ പണ്ഡിതന്മാരുടെ തൂവെണ്മയാർന്ന വാക്കുകൾ, കേട്ടില്ലേ, ആദർശ പ്രസ്ഥാനത്തിന്റെ കരുത്തുറ്റ ശബ്ദം, SYSഉം സിറാജും പരസ്പര പൂരകങ്ങളാണെന്ന് വിനീതൻ, കേട്ടില്ലേ, വിനീതന്റെ വാക്കാണ് എടുക്ക്.
എന്താ പറഞ്ഞത്? യെസുവയസ്സും സിറാജും പരസ്പര പൂരകങ്ങളാണ്. എന്നാ യെസുവയസ് പറയുന്നതൊക്കെ സിറാജിനും ബാധകമാണ്, സിറാജ് പറയുന്നതൊക്കെ യെസുവയസ്സിനും ബാധകമാണ് അല്ലേ? അത് നന്നാ ഇതാണ്, ഇത് നന്നാ അതാ, ഇതുണ്ടെങ്കിലേ അതുള്ളൂ, അതുണ്ടെങ്കിലേ ഇതുള്ളൂ, ഇതുണ്ടെങ്കിലേ അത് പൂർത്തിയാകൂ, അതുണ്ടെങ്കിലേ ഇത് പൂർത്തിയാകൂ. കേട്ടില്ലേ അല്ലേ? പരസ്പര പൂരകം എന്ന് പറഞ്ഞാൽ അതല്ലേ നിങ്ങളൊരു ആയന വേറെ പഠിപ്പിച്ചു തഫ്സീർ. അപ്പൊ ശിർക്കിന്റെ പ്രചാരകരാവുക, അല്ലെങ്കിൽ തന്നെ എല്ലാ ശിർക്കും പ്രചരിപ്പിക്കുക. ഇതൊന്ന് വർഗം മാറിയിട്ടും നിങ്ങൾ പ്രചരിപ്പിക്കാണല്ലോ. കുറെ ശിർക്ക് എല്ലാ നേർച്ചയും നിങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ട്, അതിന്റെ പുറമേ അപ്പുറത്തതും പ്രചരിപ്പിക്കണേ.